ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഹായ് അഗെയിൻ, വെൽക്കം ടു ദ മാഡ്മാൻ ഷോ. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മലയാളികൾക്കായി ഫ്രീലാൻസ് ടി വി ഒരുക്കുന്ന പ്രാന്തൻ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പുത്തൻ കാഴ്ചകളൊരുക്കാൻ രാജ്യങ്ങൾ തോറും തെണ്ടി നടക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങൾ, കാഴ്ചകൾ, വ്യക്തികൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് നാം ജീവിക്കുന്ന ഈ ഗ്രഹം. മരങ്ങൾ നട്ടുവളർത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വൃദ്ധനും ഒരു ത്രില്ലിനു വേണ്ടി മാത്രം കൂട്ടക്കൊല നടത്തുന്ന ചെറുപ്പക്കാരനും ഭക്ഷണവണ്ടിക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തു നിൽക്കുന്ന കൊച്ചു കുട്ടികളും ഹോളിവുഡ് നടിയുടെ അടിവസ്ത്രം കോടികളെറിഞ്ഞ് ലേലം വിളിക്കുന്ന കോടീശ്വരനും എല്ലാവരും ഇവിടെ വ്യത്യസ്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നേടിയതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും നേടാനുള്ള മനുഷ്യൻ്റെ തൃഷ്ണ, മനുഷ്യൻ്റെ യാത്ര അത് അവസാനിക്കുന്നില്ല. അങ്ങനെയൊരു യാത്രയാകട്ടെ ഇന്നത്തെ കാഴ്ച. ഇയാൾ ജീവിക്കുന്നത് നോർവേയിലോ ഉസ്ബെക്കിസ്ഥാനിലോ അല്ല, എൻ്റെ നാട്ടിലാണ്. അതെ, നമ്മുടെ കേരളത്തിൽ മലയോര ഗ്രാമമായ അതിരപ്പള്ളിക്കടുത്തുള്ള കമ്പക്കരയിൽ ജീവിക്കുന്ന ജാക്സൺ. ഇതൊരു കാലഘട്ടമാണ്. ഗ്രാമീണതയുടെ പച്ചപ്പിൽ നിന്നും മോഹത്തിൻ്റെ മഞ്ഞയിലേക്കുള്ള ജാക്സൻ്റെ ജീവിതം. കടൽ തീരമല്ല, പടക്കളമാണ്. സ്വപ്ന സാഫല്യത്തിനായി ജാക്സൺ പടവെട്ടിയ യുദ്ധഭൂമി. ഡോക്യുമെൻ്ററി സ്റ്റൈൽ നമ്മുടെ രീതിയില്ലാത്തതുകൊണ്ടും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നത് നമ്മുടെ നാട്ടിലായതുകൊണ്ടും പ്രസന്റിംഗ് ദിസ് ലൈഫ് ത്രൂ എ സിനിമാറ്റിക് വേ ഫ്ലാഷ് ബാക്ക്. സ്റ്റോപ്പ്!
നിക്കടേ പറഞ്ഞത്, നിക്കടേ. ഗാഡേ, ഓക്കേ ഓക്കെയാണ് സാർ. ഗുഡ്. അപ്പൊ എന്നെ കൗണ്ടർ പ്ലാൻ ചെയ്തു. ഓക്കെ സാർ. ജോസ് ആ ക്യാബ് ഡ്രൈവർ ഡ്രസ് കണ്ടിട്ട് ചെക്ക് ചെയ്യണേ. ഞാൻ പോരാ. നമസ്കാരം. സാർ ഈ സീൻ അല്ലേ? ആ അത് തന്നെ. വേഗം ശരി സാർ. സി റിച്ചായൊരു ഷോട്ടിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഓരോ സിനിമയ്ക്കും ഞാൻ എടുക്കുന്ന ഈ കൊമേഴ്സ്യൽ പാക്കിങ് തന്നെയാണ് എന്റെ വിജയങ്ങളുടെ രഹസ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. ഓരോ സമയത്തെയും വില പിടിച്ച താരങ്ങൾ, ത്രസിപ്പിക്കുന്ന സ്റ്റോറി ലൈൻ, ഇടിവെട്ട് പിക്ചറൈസേഷൻ, അതാണ് അഭയരാജ് എന്ന ഡയറക്ടറുടെ സ്പെഷ്യാലിറ്റി. പക്ഷേ താങ്കളുടെ സിനിമകൾ യാഥാർത്ഥ്യബോധം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വെറും കെട്ടുകാഴ്ചകളാണെന്നുള്ള ആരോപണത്തെ താങ്കൾ എങ്ങനെ നേരിടുന്നു? ആരോപിക്കുന്നു? ഓഡിയൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയം മാത്രമാണ്. പ്രേക്ഷകരെ രസിപ്പിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ബുദ്ധിജീവികളും അവാർഡുകാരും നിങ്ങളെ പോലെ ചില പത്രക്കാരും പറയുന്നു ഞാൻ നോക്കാറില്ല. ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്താ പിണ്ണാക്കാ മാറ്റം വരുത്തിയിരിക്കുന്നത്? സിനിമ തുടങ്ങുമ്പോ തന്നെ നായകൻ തട്ടിപ്പോവോ? അല്ല, കഥയുടെ സ്ട്രക്ചറിൽ ചില മാറ്റം. അതെ, ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ സ്റ്റോറി എങ്ങനെ ആയിരിക്കണം എന്ന് താൻ ആദ്യം പോയി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രക്ചറൊക്കെ നോക്കാം. അല്ല സാർ, സാർ എനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. താനത് ആളെ ഒട്ടക്കിറങ്ങിയിരിക്ക. എനിക്ക് തന്റെ കഥ ചെയ്യാൻ താല്പര്യമില്ല. തീർന്നല്ലോ. അതെന്താ സാറേ ഇപ്പോഴിങ്ങനെ? തന്നെ എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. നോക്കണ്ട, നിന്നെ തന്നെയാ. നിനക്ക് ചില ധാരണകളുണ്ട്. സിനിമയിൽ ആ ധാരണ മാറാൻ അധികം കാലമൊന്നും വേണ്ട. അഞ്ച് ഫൈറ്റിന് രണ്ട് കാപരം കേറ്റിയാ സിനിമയാകില്ല. ആദ്യം നീ പോയി നല്ല സിനിമ കണ്ട് പഠിക്ക്. ശരി, ഞാൻ പഠിച്ചിട്ട് വരാം. എന്നിട്ട് വിളിക്കണം എന്നെ. വിളിക്കും, ഒരിക്കൽ നീ വിളിക്കും എന്നെ. ഈ പന്നീനെ പിടിച്ച് പുറത്താക്കാനോട് ആരുമില്ലേ? ജോസേ, പിടിച്ച് പുറത്താക്കണേക്കൊക്കെ ഇവന്റെ മൂട് താങ്ങ് നടക്കാൻ. ഇന്ന കാലം തീരുവാണ് അവന്റെ ഒരു മസാല. അഭയ, നിന്റെ അതിരുകടന്ന അഹങ്കാരത്തിനുള്ള ശിക്ഷ ഇതാ. ഇനിയുള്ള കാലം നിനക്ക് കഷ്ടം നിറഞ്ഞതായിരിക്കും. കാലങ്ങൾ മാറി മറിയും. ദൃശ്യകല വിസ്മയമല്ലാതാകുന്ന ഒരു കാലത്ത് നീയും നിന്റെ സിനിമയും പുറന്തള്ളപ്പെടും. അയ്യോ, ഇന്ന് കരയിൽ ജനിച്ചവൻ നിന്റെ അന്തകനാകും. അവന്റെ കാലം വരുമ്പോൾ നിന്റെ കാലത്തിന് തിരശീല വീഴും. അയ്യോ, എന്നെ ശപിക്കില്ലേ, എന്നെ ശപിക്കില്ലേ, എന്നെ ശപിക്കില്ലേ. അയ്യോ, മഹാഭാരതത്തിലും ബൈബിളിലും ഉള്ളതുപോലെ ഒരു മുന്നറിയിപ്പ്, നിന്റെ അന്തകൻ അവതരിച്ചിരിക്കുന്നുവെന്ന്. അതും ഒരു ഫിലിം ദൈവം. പുരാണങ്ങളിൽ എവിടെയാണാവോ ഈ ഫിലിം റോൾ ദൈവം ഉള്ളത്? ഏയ്, മതി മതി, നിർത്ത്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. എവിടെയാണ് നക്ഷത്രം ഉദിച്ചിരിക്കുന്നത്? മലയിലോ പുഴയിലോ? ഇതത് തന്നെ കാര്യം. ആ കഥാകൃത്ത്? അതെ അഭയ, ആ കഥാകൃത്താണ് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫിലിം ദൈവം. നീ അയാളെ നിസ്സാരമായി തള്ളിയെങ്കിലും നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ പിന്തുടരുന്നു.
പോയി തൊലയാൻ പറയടാ ആ റാസ്കലിനോട്. ലീവ് ഇറ്റ്. മലയാള സിനിമയിൽ ഇന്ന് നിന്റെ പടയോട്ടമാണ്. ഇനിയും അത് തുടരണം. കാരണം ലക്ഷക്കണക്കിനായ സിനിമാസ്വാദകർ താങ്കളുടെ കലാബിരുദുകൾക്കായി കാത്തിരിക്കുകയാണ്. അതാണ് സത്യം. അതുകൊണ്ട് മലയിൽ ജനിച്ച അന്തകനെ മലയിൽ തന്നെ വിട്ടേക്കുക. മുമ്പിൽ വിശാലമായി തുറന്നു കിടക്കുന്ന സിനിമാ പ്രപഞ്ചത്തിലൂടെ നിർബാധം ഹരിച്ചാലും. ഈ ദിവ്യ പ്രവചനം പോലെ അഭയരാജിന്റെ അന്തകനായി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു ജനിച്ചിരുന്നു എന്നതിന് കൃത്യമായ രേഖകളില്ല. പക്ഷേ സഹ്യാദ്രിക്കരികെ കമ്പക്കര എന്നൊരു ദേശത്ത് അന്നൊരു ആൺകുട്ടി ജനിച്ചിരുന്നു. ജാക്സൺ എന്നായിരുന്നു അവന്റെ പേര്. കേരളത്തിലൊരു ഹർത്താൽ നടത്താൻ അവകാശം എല്ലാ ഇന്ത്യൻ പൗരനും ഉണ്ട്. വിട്ടോ പോക്കോളാ പറഞ്ഞേ. പോയിക്കോ എല്ലാരും പോയിക്കോ. ഹർത്താലാ ഹർത്താലും വീട്ടിൽ പോക്കോ. എല്ലാരും പോക്കോ. വാ വണ്ടി നിർത്താനാ. പോയിക്കോളോ പോയിക്കോളോ. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? ആരെങ്കിലും പിടിച്ചു മാറ്റാ. അയാൾക്ക് ഭ്രാന്താ. എങ്ങനെയാണ് അടുത്തീരാണ് സോഡാ കുപ്പിയിലെ കല്ലിരിക്കുന്നത്? വണ്ടി പോലാ. പോവില്ല പോവില്ല പോവില്ല. പൊക്കോ മരിച്ചു കിടക്കുക. ഒരാള് മരിച്ചോ? നല്ല കൊന്നതാ. ഒരാളും വേറെ ഒന്നും മരിക്കില്ലല്ലോ. വേറെ ഒന്നും മരിക്കില്ലല്ലോ. ചാനലാര് വരട്ടെ. എനിക്ക് പറയാണ്ട് പലതും. എല്ലാവരും ടി വി കൂടെ കാണുന്നത്. എല്ലാവരും കാണുന്നത് കേരളം മുഴുവൻ ടി വി കൂടെ കാണട്ടെ. ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് പ്രത്യേകതയുള്ള ക്യാരക്ടറാ ഇത്. പക്ഷേ ഡോണ്ട് വറി. എന്തോ കാരണത്താൽ പെട്ടെന്നുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ്, അതുകൊണ്ടുണ്ടായ ഒരു ടെമ്പററി മെന്റൽ ഡിസോർഡർ, അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ നല്ല കുഞ്ഞാടായില്ലേ. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ ഒരു ചേഞ്ചിന്. അത് മാത്രമല്ല, അതേ പരിതസ്ഥിതിയിലേക്ക് വീണ്ടും ചെന്നാൽ അപകടവുമാണ്. ദുഃഖകരമായ ഈ പകലിന് മുൻപ് ജാക്സൺ കടന്നുപോയ വ്യത്യസ്തങ്ങളായ കുറച്ച് ദിനരാത്രങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.
വിഷ്ണു ജാ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ജാക്സൺ കേറ്റി, എങ്ങനെ ഒപ്പിച്ചടാ 50-ൽ 4 മാർക്ക്? ആ നീ പോകല്ലേ നിന്നെ, എന്നിട്ട് അതിലെ ആ 13-ാമത്തെ ഉത്തരം ഒന്ന് വായിച്ചേ. വായിക്കട ഉത്തരം. ചോദ്യം ഇതാണ്, മഴയുണ്ടാകുന്നത് എങ്ങനെ? വായിക്ക്. അവൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വായിക്കടാ. ചറപറ ചറപറ ഉറക്കെ വായിക്കാൻ. ചറപറ ചറപറ കേട്ടല്ലോ എല്ലാവരും മഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അവന്റെ ഒരു ചറപറ. ആ കൊണ്ടുപോയി അപ്പനെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് ചെല്ല്. മര മണ്ടൻ. 4 3 7 2 9 5 14 21. ഇത്രയും കാലം സഞ്ജിയും കൂടെയൊക്കെ എടുത്ത് സ്കൂളിൽ പോയിട്ട് എല്ലാ വിഷയത്തിനും കൂടെ 21 മാർക്കേ കിട്ടിയോളാം. ഒരുപാട് സങ്കടമുണ്ട് കേട്ടാ. നിങ്ങൾ ആ ചെക്കൻ എങ്ങനെ ബാഗല്ലേ, അവന് പഠിച്ചിട്ട് കിട്ടാത്ത രാത്രിയൊക്കെ എന്തോരം ഇരുന്ന് പഠിക്കുന്നതാ. ജാക്സൺ വളർന്നു, കൂടെ അവന്റെ നമ്പറുകളും. എന്താ എന്ത് പറ്റിയാടാ? അത് സൈക്കിളിൽ വരുമ്പോ തലചുറ്റി വെറുതെ പാടത്തേക്ക് വീണുന്നാ പറയണത്. വണ്ടി വിളിക്കട്ടെ പോയി. ആരെങ്കിലും ഒന്ന് പോയി ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വാ, ഒന്ന് വേഗം നടക്ക്. ഇതൊരു വാമൊഴി മാത്രമാണ്, സത്യത്തിൽ സംഭവിച്ചത് അതായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും സ്കൂളിലെ നാരായണൻ മാഷ് അവന്റെ പോസിറ്റീവ്സിനെ കണ്ടെത്തി. ആരാ പറഞ്ഞത് നിനക്ക് കഴിവില്ലെന്ന്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണ്ട, കാരണം അത് തെറ്റാണ്. പഠിക്കാൻ കഴിവില്ലാത്ത എത്രയോ ആൾക്കാർ കലാകാരന്മാരായിട്ടുണ്ട്, ശാസ്ത്ര കായിക സാമൂഹിക പ്രതിഭകളായിട്ടുണ്ട്. എന്തിലാണ് നിന്റെ കഴിവെന്ന് നീ സ്വയം കണ്ടെത്തണം. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം. കഥാരചന, പാട്ട്, കവിത, കൂടെ അല്പം പഠനവും. എന്താ ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനദി കണ്ട ദേവനദി കണ്ടേ. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനദി കണ്ട അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനദി കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം. ഈ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് നാരായണൻ മാഷ് ഇന്നാണ് മനസ്സിലാക്കിയത്. കുഴപ്പമില്ലായിരുന്നു, എന്നാ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും പാട്ടിന് വേണ്ട. എല്ലാവരാലും പരിഹാസ്യനായി അവൻ കൂടുതൽ അന്തർമുഖനായി, ആരോടും കൂട്ടുകെട്ടില്ല. അങ്ങനെ 9-ാം ക്ലാസിന്റെ തുടക്കത്തിൽ ആ വിദ്യാഭ്യാസ ജീവിതത്തിന് തിരശീല വീണു. ഇന്നും സഹായത്തിന് രണ്ടുപേര് കൂടുതലുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ ജാക്സൺ, ഹൈ വരാന്ന് പറഞ്ഞില്ലേ? ഏത് നേരം നോക്കിയാലും ഈ ചെത്തിമിനുക്ക് തന്നെ ചെത്തിമിനുക്ക്. ഈ ചാണകത്തിലും ചെളിയിലും കിടന്ന് ഉരുളാൻ പോണ ഇവൻ എന്തിനി മോന്ത എങ്ങനെ എനിക്ക് കൂട്ടുണ്ടാവോ? ആ ആ ഓമനയുടെ മോളെ കാണിക്കാൻ അല്ലാതെ എന്തിനാ? ഞാൻ കാണുന്നുണ്ട് അവളെ കാണുമ്പോ നിനക്കുള്ള ഒരു ഇളക്കം. എന്തറിഞ്ഞിട്ട് ഈ കിടന്ന് ചലക്കണേ? ആ നാക്കൊന്ന് വായിൽ അടക്കിട്, കാലം തന്നെ. ഒരു കാര്യം പതുക്കെ പറയാൻ അറിയില്ലല്ലോ, പതുക്കെ പറഞ്ഞാ തന്നെ കൊരട്ടി പള്ളി കേക്കാം. എന്റെ ഒച്ചക്കായാ കുറ്റം. ആ പോകുമ്പോ ദേവനോട് ഒന്നുകൂടി പറഞ്ഞേക്ക് പാടത്ത് വരാൻ. മുട്ടിപ്പായി വിളിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവള് വേറെ വല്ല പണിക്കും പോവും. ആ നീ വന്ന് കഞ്ഞി കുടിച്ചിട്ടേ പാടത്തേക്ക് വന്നാ മതി, ബ്രാൻഡിക്കാരനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. Thank you.
കാലായിട്ട് നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേരാരും നേരെ നോക്കിയല്ല. എല്ലാ അവനും കുരിഞ്ഞിരുന്നോണ്ട് ഈ കുത്തലും ഈ തലോടലും ഒക്കെ തന്നെയാ. നമ്മുടെ അശോകന്റെ ചെക്കന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണണം. ഞാൻ നോക്കുമ്പോ അവനെന്തോ തേക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവനെന്നാ ഈ വെറ്റില മുറുക്ക് തുടങ്ങിയെന്ന്. ഈ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാണെന്നേ തേക്കുന്നത്. ചോദിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആൻഡ്രു, അതെന്താ ടച്ചിങ് ക്രീം? പുതിയ മൊബൈല. ആ എടാ ജാക്സോ, പണിയൊക്കെ അവിടെ മര്യാദക്ക് നടക്കുന്നുണ്ടോടാ? ആ നമ്മുടെ രാഘവട്ടന്റെ മോനില്ലേ, അവൻ ഇന്നലെ ഗൾഫിൽ പോയി. ഏ, അവൻ പോയോ? ചെലവ് ചെയ്തില്ലല്ലോ പന്നി. ഫോട്ടോ രക്ഷപ്പെട്ടേ. എടാ ജാക്സോ, നിന്റെ കൂട്ടുകാരൊക്കെ പോണ പോക്ക് കണ്ടില്ലേ? എടാ നീ ഇങ്ങനെ ചാണകവും ചുമന്ന് നടന്നാ മതിയോ? എടാ വല്ല ITC ഒക്കെ പാസ്സായി ഗൾഫിൽ പോകാൻ നോക്ക്. എടാ ഒന്ന് രക്ഷപ്പെട്. കല്യാണപ്രായമൊക്കെ ആയില്ലേ? അവനിപ്പോ തന്നെ ഗൾഫ്, ഇവിടെ തന്നെ ഗൾഫ് അല്ലേ? എടാ ജാക്സ, നീ ആ കൃഷി ഓഫീസ് വരെ പോയിട്ട് ആ വിത്തൊന്ന് വാങ്ങിച്ചിട്ട് വേണം. രണ്ടു ദിവസം കഴിയട്ടെ. എടാ അപ്പഴേ സപ്ലൈ തീരും. നീ പറ്റി ഇന്ന് തന്നെ ഒന്ന് ചെല്ലേ. അഞ്ചൂരി നീ കൂടുതലെടുത്തോ? ഇതാ കടിയൊന്നും വേണ്ടടാ. വേണ്ട, പിന്നെ മതി. നാട് കേട്ടോ, കടിയൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. ജാക്സോ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഊന്ന് കൊടുത്തോ, വെറുതെ. ആവശ്യത്തിന് കിട്ടിയല്ലോ. അവനേ, എന്നെ കണ്ട പ്രാന്ത, ഞാൻ വെറുതെ. എന്നാലും അവനെ സമ്മതിക്കണം കേട്ടോ. നാല് ബോത്തിന്റെ പണി ചെയ്യും. ഈ കമ്പ്യൂട്ടർകാരൊക്കെ ഉണ്ടല്ലോ, അവനെ കണ്ട് പഠിക്കണം. നല്ല കാശുണ്ടാവൻ്റെ കാണൂല്ലോ അവനെന്തുണ്ട ചെലവ്. അധ്യാപകരും ഉറ്റവരുമെല്ലാം മണ്ടൻ എന്ന് മുദ്രകുത്തിയ ആ പയ്യൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം ആദരിക്കുന്ന തോമസ് ആൽവ എഡിസണായി മാറി. ലോകം ആ മഹാന് മുൻപിൽ തലകുനിച്ചു. എന്റെ മനുഷ്യ, ആ വേലിപ്പത്തലെ കടന്ന് ഉരുളല്ലേ ഇന്നലെയും കൂടി പാമ്പിനെ കണ്ടത് അവിടെ. അവരെക്കാളും വലിയ പാമ്പായി തോമസ്. സവാരി ഗിരിഗിരി ഗിരിഗിരി വന്ന് വന്ന് ഇപ്പൊ ചാരായുമായി. ഇത് എവിടുന്ന് കിട്ടുന്നു നോശം. എന്തുട്ടേ കിടന്ന് കാട്ടണേ? എടഞ്ഞ കൊമ്മന്റെ കണ്ണില് തോട്ടി കേറ്റല്ലേ മോനെ ദിനേശ. ചാവിട്ടി താഴ്ത്തിൽ നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. എനിക്ക് പിടിക്കുകയൊന്നും വേണ്ട. എടാ നീ ഇന്ന് സിനിമയ്ക്ക് പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സത്യം പറയണം, എന്നെ ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോന്ന്? എന്നാലേ അങ്ങനെ വേണ്ട. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും അപ്പനൊടക്കും. കുറച്ചെങ്കിലും അറിവും വിദ്യാഭ്യാസം ഉള്ളൊരാൾക്കെ അപ്പൻ എന്നെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഒന്നുകിൽ ഒരു ബിടെക്കുകാരൻ, അല്ലെങ്കിൽ ഒരു ITക്കാരൻ. അല്ല, എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്റെ കല്യാണം വരെ വേണമെങ്കിൽ ജാക്സൺ എന്നെ പ്രേമിച്ചു. പക്ഷെ തമാശക്കായിരിക്കണം, ഓക്കെ? I am Harry. B.Tech. Girlfriend Jolie. Nalla sambalam. Perfect English. നീ വിഷമിക്കണ്ട, ഈ ജോലിക്കൊന്നും ഒരന്തസ് കുറവും ഇല്ല. നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടെ ഇഷ്ടങ്ങൾ, അതാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ
മറ്റുള്ളവർ ഉൾക്കൊള്ളണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായി ചെയ്യണം. വിജയം സുനിശ്ചിതം. ഇവന് എഴുന്നേറ്റിട്ടില്ലേ? സാധാരണ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതാണല്ലോ വാതിൽ അടച്ചിട്ട്. ഇനി പോലെ സൂക്കേടും പിടിച്ചോ. ജാക്സ സുഖല്ലേ നിനക്ക്? ആ സുഖല്ലെങ്കിൽ നീ കോഴിക്കടയിലിരിക്കെ അപ്പം വാർത്തു പോയിക്കോളും. ഉള്ള പണിക്ക് തന്നെ ആളെ കിട്ടാനില്ല, അപ്പോഴ ഒടുക്കത്തെ ഒരു കോഴിക്കട. ആ എടാ ജാക്സ്. ഇതെന്താ പൊട്ടം കടിച്ച? അല്ല നിഖിത എവിടെ പോണു? കല്യാണം ഉണ്ടോ? ഒന്നല്ല, ഞാൻ വേറൊരു ഇടം വരെ പോവാ. അതെ അതെ, പുതിയൊരിടം ആക്കണ്ട്. നിനക്കിത് എന്താ പറ്റിയത്? അയ്യേ, നീ വേഗം വരുവോ? ഇല്ല വൈകും. ഇപ്പൊ അടുത്ത് പണിക്കാരില്ലാതിരിക്കുമ്പോ നീ എങ്ങോട്ടാ പോണേന്ന്? ഒരു കാലത്ത് നടക്കാൻ പോകില്ല. ഇതിന് എന്ത് കേട് പറ്റുമോ ആവും. ഒരാഴ്ചയിട്ട് ഒരു പണി എടുക്കണില്ല. എന്താണോ നിന്റെ പരിപാടി? ഇനിയുള്ള കാലം വെറുതെ ഇരുന്ന് തിന്നാണോ? മോനെ, ഇട്ട് പൂതി കഴിഞ്ഞെങ്കിലേ ആ തുണിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ആ കൊള്ളിക്ക് തടെടുക്ക്. ആ പശുവിനും ഒന്നും കൊടുത്തിട്ടില്ല. അതെ, കൊള്ളിപ്പണിയും പശുവും കാടിയൊക്കെ നിർത്തി. ഇനി എന്നെ വിളിക്കണ്ട. ഇവന്റെ പീരി അഴിഞ്ഞു പോയെന്നാ തോന്നുന്നത്. ഒന്നും അഴിഞ്ഞിട്ടില്ല, ആരും അഴിക്കാനും നോക്കണ്ട. ഇനി എന്താ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ തലകാച്ചിലൊന്നും വേണ്ട. അയ്യോ, ഞാനിപ്പോ വരാം. ഇത് പ്രസാദ്, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ജാക്സന്റെ അയൽവാസിയുമാണ്. നമ്മളെപ്പോലെയൊന്നുമല്ല, ചിലപ്പോഴൊക്കെ ലീവ് എടുത്തും ഇയാൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അല്ല പ്രസാദോ, നീ എന്താ ഇവിടെ? ജോലിക്ക് പോയില്ലേ? ഇല്ലായിരുന്നു. അല്ല തോമേട്ടൻ എന്താ പറ്റി? അത് ഇടയ്ക്കൊക്കെ ഉള്ളതല്ലേ, രക്തത്തിൽ എന്തോ ലീമാഗ്ലോബിയോ ഏതാണ്ടൊക്കെ കുറവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. കുടിച്ച് കേറ്റല്ലേ, അനുഭവിക്കട്ടെ. ആ ഫ്ലാസ്ക് ഞാൻ ചായ വാങ്ങിച്ചോളാം. ഒന്നും പറയണ്ട മോനെ, രണ്ടു മൂന്ന് ദിവസമായിട്ട് എങ്ങാണ്ടൊക്കെയോ പോയിരിക്ക. എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. എന്തു പറ്റി അവന്? മോനെ, നീ അവനേക്കാ മൂത്തതല്ലേ, ഒന്ന് ഉപദേശിക്ക്. നിന്നെ മാത്രമേ അവന് കുറച്ചെങ്കിലും കാര്യമുള്ളൂ. വേദന ഉണ്ട് ഒരുപാട്. എന്താടാ ഇത്? നീ ഇതെവിടെയായിരുന്നു? വെറുതെ. ഏതാണ്ട് കാര്യമുണ്ടല്ലോ, നിന്റെ അപ്പൻ ആശുപത്രിയില്ല. അയ്യോ എന്തു പറ്റി? ആ പേടിക്കാനൊന്നുമില്ല, പഴയ കുഴപ്പം തന്നെ. ആ നീ ഇങ്ങോട്ട് കയറി. എവിടേക്കാ? ആ ഇങ്ങോട്ട് കയറടാ, കാര്യം പറയാം. നിന്നെക്കുറിച്ച് നിന്റെ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്, എനിക്കും. നീ ആ പഴയ ജാക്സൺ ആയാൽ മതി, അതാ എനിക്കിഷ്ടം. നീ എന്താ ഒന്നും മിണ്ടാത്ത? ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടം പഴയ ജാക്സൺ ആയിരിക്കും. കാണാൻ നല്ല രസമല്ലേ, ചാണകവും വാരി പോത്തിനെ പോലെ പണിയെടുത്ത് നടക്കുന്ന ജാക്സൺ. അത് മറ്റുള്ളവരുടെ ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടമല്ല ജാക്സണെ. ഐ ഹേറ്റ് യു. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ആ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ.
എനിക്കും വേറെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതിപ്പോ ഞാൻ പറയണില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നീ ഇപ്പൊ പറയണം. ഇത് മറ്റാരോടും പറയരുത്, കാര്യം നടന്നിട്ടേ മറ്റുള്ളവർ അറിയാവൂ. ഏറ്റു ഉറപ്പ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. കുറച്ചു ദിവസമായിട്ട് ഞാൻ സിനിമാ സംവിധായകരെ കാണാൻ പോയിരിക്കുന്നു. അവരൊന്നും ശരിയല്ല, ഭയങ്കര ചാടകളാ. കുറച്ച് പാടാ, സമയെടുക്കും. എടാ, നിനക്ക് അഭിനയിക്കാൻ അറിയണ്ടേ? അഭിനയൊക്കെ എനിക്കറിയാം. എങ്ങനെ? ഞാൻ സ്കൂളിൽ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടില്ലല്ലേ. പിന്നെ വീട്ടിലെ ഞാൻ സ്ഥിരം അഭിനയിച്ചു നോക്കാറുണ്ട്. നന്നാവുണ്ട്. അലി പ്രസാദായിട്ട് ഒരു സംഭാഷണം പറ, ഞാൻ അഭിനയിച്ചു കാണിക്കാം. ഏയ് വേണ്ട 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 വേണ്ട, എനിക്കറിയാം നീ നന്നായി അഭിനയിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അഭിനയം പഠിച്ചാലല്ലേ നമുക്കൊരു അവസരം വരുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലേശം കൂടി പഠിക്കാണ്ട്. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഞാനൊരു ഐഡിയ പറയാം. എന്റെ പരിചയത്തിൽ നാടകം നടന്നു, ഞാൻ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി, അയാളുടെ കൂടെ നിനക്ക് അഭിനയം പഠിക്കുകയും ചെയ്യാം, ബാക്കി സമയം നിനക്ക് വീട്ടിലെ ജോലിയും ചെയ്യാം. ഏയ് അത് നടക്കില്ല, അത് വേണ്ട, രണ്ടും കൂടി ഒന്നും നടക്കില്ല. ഇനി ആ പിന്നെ ചേട്ടാ സിനിമയൊക്കെ ഇറങ്ങാൻ നാടകത്തിനൊക്കെ നല്ലത് മിമിക്രിയാ. ഞാനിപ്പോ മിമിക്രി പഠിച്ചോണ്ടിരിക്കോ. സിനിമയില് സൂപ്പറായി നിൽക്കുന്ന ജയറാം, കലാഭവ മണി, ദിലീപ് ഒക്കെ മിമിക്രി എന്ന് വന്നല്ലേ. എന്തിനു നമ്മുടെ മമ്മൂട്ടിക്ക് വരെ മിമിക്രി അറിയാലോ. പിന്നെ ആണോ ശരിക്കും കണ്ണ പ്രധാനം, അഭിനയം കണ്ണീന്ന് വരണം. ഇതെങ്ങനെ? നെടുമുടി വേണുവാണെന്ന് തോന്നണം. വയ്യാ, മടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണിക്കണമെന്നില്ല ഞങ്ങൾക്കും മടുത്ത്. അത് ആ മതി മതി, അടുത്തതാരി? മോഹൻലാലിനെ. മോഹൻലാലും എല്ലാരും മോഹൻലാലി. അതെ, വ്യത്യസ്തമായിട്ടുള്ള വല്ലതറിയോ? ഈ പൊളിറ്റീഷ്യന്മാരറിയോ? അയാളെ അറിയില്ല. എടോ, രാഷ്ട്രീയക്കാരുടെ വല്ലതും അറിയോന്ന്? രാഷ്ട്രീയം താല്പര്യമില്ല സാറേ. ആ എന്നാ, ഞങ്ങൾക്കും താല്പര്യമില്ല, പോയേ. ചുമ്മാ സമയം കളയാൻ വേണ്ടി. മോഹൻലാലിനെ വ്യത്യസ്തമായിട്ട് കാണിക്കട്ടെ. മോഹൻലാലിന്റെ വ്യത്യസ്തം ഈ മോഹൻലാലിന്റെ കിരീടം എന്നുള്ള പടത്തില് കത്തിയോണ്ട് കുത്തിയിട്ട് അത് കാണിച്ചേ. അടുക്കരുത്. അടുക്കരുത്. വേഗം സ്റ്റാൻഡ് കിട്ടാ സാറേ, ഈ മമ്മൂട്ടിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. മമ്മൂട്ടിയുടെ ഫൈറ്റ് താൻ ഇവിടെ നടത്തിയ വേറൊരു ഫൈറ്റ് ഇവിടെ നടക്കും. ഞാനും താനുമായിട്ട് അതിൽ താൻ തോക്കും. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടേ. എടോ, തനിക്ക് ഈ ട്രൂപ്പിൽ ചാൻസ് ഇല്ല, തനിക്ക് മിമിക്രി അറിയില്ല. ഒന്നും കൂടി പഠിച്ചിട്ട് താൻ വേറെ ഏതെങ്കിലും ട്രൂപ്പിൽ പോയി ചേരും. സാറേ, സുഹൃത്തെ, മിമിക്രി ഒരു കലയാണ്. ഏത് രംഗത്തെ പോലെയും ഇവിടെയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം, താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, താങ്കൾ മറ്റെന്തോ. അതെന്താ? അതെന്താ അതെനിക്കും അറിയില്ല. അതുകൊണ്ട് താങ്കൾ പോയി അതായിട്ട് തിരിച്ചു വരൂ. സാറേ, ഞാൻ താങ്കൾ പോയിട്ട് എത്രയും പെട്ടെന്ന് അതായിട്ട് തിരിച്ചു വരൂ. ഒന്നുകൂടി കാര്യം ശരിയാ, നാടക നടനൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഈ ഹോളോബ്രിക്സിന്റെ പണിയാ. കൊള്ളാം, നല്ല ബിസിനസ്സാ, ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു നടനാകാൻ പറ്റും. കഴിവുണ്ട്? ഈ സിനിമയിലും സീരിയലിലും കയറാതെ എന്താണ് നാടകത്തിലേക്ക് വരാമെന്ന് വെച്ച്? തൽക്കാലം വേറൊന്നും വർണ്ണിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നാടകമാണ് എനിക്കിഷ്ടം ചെറുപ്പം മുതലേ, പിന്നെ അഭിനയം ഒന്ന് പഠിക്കാനും. ഓ, അഭിനയക്കളരി. ഞാനിപ്പോൾ മുമ്പത്തെ പോലെ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പ്രസാദിനെ എനിക്കറിയാം, അവൻ്റെ ആളാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ആ, താനൊരു പണി ചെയ്യും, താമരക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പുതിയൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്,
ഞാൻ പറഞ്ഞേക്കാം, താൻ അവിടെ പോയി ആ റിഹേഴ്സലൊക്കെ ഒന്ന് കണ്ടുപഠിക്കേ. പിന്നെ ഓടിച്ചെന്ന് അഭിനയിക്കാനൊന്നും നോക്കരുത്, ആദ്യം സംവിധായകന്റെ മുമ്പിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി, അതെനിക്കുണ്ട്. തിരക്ക് പിടിക്കുകയേ ചെയ്യരുത്. നിനക്കായി ഒരു സമയം വരുമ്പോൾ നിന്റെ കഴിവ് ഉപയോഗിക്കണം. എന്തേ, അതായിരിക്കും നിന്റെ തുടക്കം. അപ്പൊ ഞാൻ പോയി രണ്ട് കട്ട അടിക്കട്ടെ, ഓർഡർ ഉണ്ടേ. ഓക്കെ. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ് ഞാൻ. എന്റെ ശരീരത്തിലെ ഓരോ മുറിവുകളും രോദനങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ തൽക്കാലം കീഴടങ്ങുന്നു. മരണത്തിന്റെ മുൻപിൽ, മരണത്തിന്റെ മുൻപിൽ മാത്രം. ആ മതി മതി മതി, പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട്, അത് പിന്നെ നോക്കാം. അതിന്റെ ക്രാഫ്റ്റ് മാറ്റണ്ടത്. എത്തിയല്ലോ ചായ. ആ ഇന്നും ഗാഡി വെള്ളാണോ? ഇതാ കുടിച്ചു നോക്ക്. ജാക്ഷ, എങ്ങനെയാ ഇപ്പൊ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുമോ? ഏ, നല്ല ചെക്കനാ. നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് റോൾ കൊടുക്കാൻ വരുന്നല്ലേ. ഇനിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ബുൾഷിറ്റ് ആണെന്നൊരു സംശയമുണ്ട്. അത് അവന്റെ ഷേപ്പ് കൊണ്ടാന്നി. താനിതുവരെ നാടകത്തിന് പേരിട്ടില്ലല്ലോ. ഒരു പേര് വന്നു, ചുവന്ന സൂര്യൻ. കുഴപ്പമില്ല, പക്ഷെ പഴയ ഒരു കാറ്റടിക്കുന്നുണ്ട്. ഈ നാടകത്തിന്റെ ഒരു പേര് നിർദ്ദേശിക്കുന്നവർക്ക് അടുത്ത നാടകത്തിൽ ഒരു റോൾ സമ്മാനം. ഞാനൊരു പേര് പറയാം, ജ്വാല. അതെന്റെ പഴയ നാടക. കുറച്ചൊരു വിപ്ലവമൊക്കെ വേണ്ടേ? വേണം വേണം, ഒരു ചോരത്തുടിപ്പൊക്കെ വേണം. കണ്ണീരിൻ തോണിയിൽ തുഴയുന്നൊരേക്കനായി ഞാൻ ആശ്വാസ സൗരഭം. സാറേ, എന്താ? ഞാനൊരു പേര് പറയട്ടെ? ഒരു ചോരത്തുടിപ്പുള്ള പേരല്ലേ വേണ്ടേ? ആ പറ. രക്തം ചിന്തിയ ചോര. അതൊന്നും പോരെ മോനെ, അല്പ കനവൊക്കെ വേണ്ടേ. അന്ന് വേറൊരെണ്ണം പറയട്ടെ, ചോരയിൽ കുതിർന്ന പാറ. മൂപ്പരെന്തെങ്ങനെ? നീ ഇങ്ങോട്ട് വന്നേ, ഇനി നീ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി, അയാളുടെ ചൂടൊന്ന് ആറട്ടെ. ആ പേര് നല്ലല്ലേ ഏട്ടാ. ആ ഒന്നും പറ്റത്തില്ലടാ, നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനി കാറ്റിലാടുന്ന ചോരത്തുള്ളികൾ എന്നുള്ള പേര് എങ്ങനെ ഉണ്ട്? ആ പറ്റോ, ഒന്ന് ചോദിച്ചു നോക്കോ. ഏട്ടാ, ആ പേരിനത് കുഴപ്പം, അതും പറ്റില്ല. ആ രാജനോട് 100 തവണ പറഞ്ഞതാ, വരിച്ചു കയറ്റിയത് മതിയുന്നു. ഇപ്പൊ തൂറ്റടക്കോ വൈറ്റടക്കോ അവൻ കുളമാക്കുവോ? ഒരു കുഴപ്പമില്ലെന്ന്. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവാതെ, നമ്മൾ റിഹേഴ്സൽ കൊടുത്തതല്ലേ, രണ്ട് ഡയലോഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ ഇത് വീശു, ബോധമില്ലല്ലോ. കൽപ്പന പോലെ മോനെ. ജാക്സ, ആ ചേട്ടാ. അതെ, പിന്നെ ആ ചേട്ടാ, ഈ പാൻ്റ് എനിക്ക് പാകല്ല, ഭയങ്കര ലൂസാ. എടാ, അത് രാജിന്റെ പാകത്തിന് തയ്ച്ചതല്ലേ, നീ ഒരു പിന്നു വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യേ. അതെ, ഇതൊരു സുവർണ അവസരമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ലോക പ്രശസ്തരായ പലരും വേദിയിൽ കയറിയിട്ടുള്ളത്. ഇത് നിന്റെ ഊഴമാണ്, നീ ഇത് കലക്കില്ലേ? ആകെ രണ്ടു ഡയലോഗ് അല്ലേ ഉള്ളൂ, അത് നീ പഠിച്ചില്ലേ? അതൊക്കെ അപ്പോഴും പഠിച്ചു. കലക്കണം കേട്ടോ, ഡയലോഗ് തെറ്റിക്കല്ലേ. അങ്ങനെ ജാക്സൺ ആദ്യമായി നാടക മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു. രംഗത്ത് വിവിധ വേഷങ്ങൾ അരങ്ങുതകർത്തുകൊണ്ടിരുന്നു. സംവിധായകനും കഥാകൃത്തും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. വളരെ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഇനാശേരി നാടക സംഘം പുറത്തായി. തുടർന്ന് സംഘാംഗങ്ങൾ ജാക്സന് പുരസ്കാരങ്ങളും പ്രശംസാ പത്രവും നൽകി യാത്രയാക്കി. ജാക്സൺ നാടകരംഗത്ത് നിന്നും വിരമിക്കാൻ തീരുമാനിച്ചു. സാർ എനിക്ക് സിനിമയിൽ ചാൻസ് തരികയാണെങ്കിൽ ഞാനെന്നും സാറിനോട്
നന്ദിയുള്ളവനായിരിക്കും. മിമിക്രിയും നാടകവും കളിച്ച് പരിചയമുണ്ട്. അല്ല, ഇതാര്? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കാര്യം നടന്നില്ലേ? എവിടെ, എല്ലായിടത്തും വലിയ കളികളാ. അല്ല, മിമിക്രി എന്തായി? മിമിക്രി നാടകമൊക്കെ നോക്കി, നടന്നില്ല. വലിയ വലിയ സംവിധായകർക്ക് കത്തു എഴുതി, ആരും വിളിച്ചില്ല, മടുത്തു തുടങ്ങി. അതാ ഞാൻ അന്ന് പറഞ്ഞത്, ആദ്യം നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പന് സുഖമില്ലാതിന് ശേഷം ആ കോഴിക്കട പൂട്ടി കിടക്കുകയല്ലേ, അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നിട്ട് ആദ്യം കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. കയ്യിൽ കാശുണ്ടാക്കി ബാക്കിയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. ഞാൻ നിന്നോടുണ്ട്, നീ ഇങ്ങനെ മോളോട്ടോ അത് ഇങ്ങോട്ട് വന്നേ. ഇന്നിപ്പൊ നാലാമത്തെ ആൾക്കാരാ മര്യാദക്ക് പാല് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് പറയണത്. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട തരാനൊന്നും ആളില്ലെന്ന്. എന്നെ കൊണ്ട് പാടില്ല ഈ പ്രായത്തില് കണ്ടടം തണ്ടി നടന്ന് പാൽ വിതരണം നടത്താൻ. ആ ഇവിടത്തെ ഒരു മാപ്പിള കിടന്നെടുത്തൊന്നും എണീക്കണില്ല, വേറൊരു പുള്ള തല തിരിഞ്ഞും പോയി. ഒരു നല്ല സമാധാനത്തിൽ ചാവാൻ പറ്റുന്നു തോന്നുന്നില്ല എന്റെ കർത്താവേ. എന്റെ ഒരു തലവിധി ഒന്നും നിർത്തടി, ഇത് എപ്പ തുടങ്ങിയതാ? കാലത്ത് തുടങ്ങേ. നീ ഞാൻ കാരണം ഇവിടെ ആർക്കും നല്ല മരണം കിട്ടാണ്ടിരിക്കണ്ട. ആരും ഇരുന്ന് പ്രാഗം വേണ്ട. നീ ഞാൻ ഇവിടെ ഉണ്ടാവും. കോഴിക്കട ഞാൻ തുറക്കാൻ പോവാ. കോഴിക്കച്ചവടം കൃഷിയൊക്കെ എങ്ങനെയെന്ന് നീ ജാക്സൺ കാണിച്ചു തരാം എല്ലാവർക്കും. എന്റെ മാതാവേ, നിന്റെ ഒരു ശക്തി കണ്ടോടി. അവന് എന്റെ മോന. ചേട്ടാ, കോഴി. നീ വന്നോ, വാ അകത്തേക്ക് വെച്ചേക്ക്. എന്റെ അടുത്ത് നിക്കോ, നീശുണ്ടേ എല്ലാരും വരുവിൻ. അതാ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്.
എന്തേ അവിടെ ഇരിക്കുന്നത്? എന്താ പരിചയം തോന്നുന്നുണ്ടോ? അതാണ് സംവിധായകൻ അഭയരാജ്. ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാ. ബന്ധുവാ. ഞാൻ ജാക്സൺ, കോഴിയുടെ പരിപാടിയാ. എന്താ? അല്ല, ഇവിടെ കോഴീനെ കൊണ്ടുവന്ന. ശരി. സാറിന്റെ സിനിമയിൽ എനിക്കൊരു ചാൻസ് തരോ? നല്ല റോള് വേണം. നീ ആള് കൊള്ളാലോ, സഡൻ അറ്റാക്ക് ആണല്ലോ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? പിന്നെ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പാ. ഞാനിപ്പോ എങ്ങനെ അടുപ്പിച്ചൊന്നും സിനിമ ചെയ്യാറില്ലടാ. പക്ഷേ എന്റെ അടുത്ത സിനിമയിൽ നിനക്കൊരു റോളുണ്ട്, നീ തന്നെ ചെയ്താ മതി. നന്ദി സാർ. ഒരു റോളിന് വേണ്ടി ഒരുപാട് നാളറിഞ്ഞുണ്ട്, ആരും തന്നിട്ടില്ല. സാറിന്റെ ദൈവമാണ്, സാറിന് ദൈവം. നിന്റെ പേരെന്താ പറഞ്ഞേ? ജാക്സൺ. ജാക്സൺ. നിന്നെ കണ്ടപ്പോഴേ തോന്നി നീ നിസ്സാരക്കാരനല്ല. സിനിമ നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. നന്ദി സാർ. സാറിന്റെ സിനിമ എത്ര തല്ലിപ്പുള്ളിയാണെങ്കിലും എന്റെ റോള് ഞാൻ കലക്കും. ഞാൻ കലക്കും സാർ. ആ പിന്നൊരു കാര്യം. എന്താ സാർ, കാശ് എന്തെങ്കിലും? എത്ര എടുക്കാനുണ്ടാവും? ഒരു 350. അതൊന്നും പോരാ. പിന്നെ ഞാൻ നിന്നെ ഒരു താരമാകുമ്പോ നീ വേണം അതിന് നിർമ്മാതാവിനെ കൊണ്ടുവരാൻ. അതിനൊരുപാട് കാശാവില്ലേ സാർ? പിന്നെ ഒരുപാട് കാശാവും. വെറുതെ കരങ്ങി സ്റ്റാർ ആകാൻ പറ്റുമോ? നീ നോക്ക്, പറ്റിയ ഒരാളെ തപ്പാ നോക്ക്. കാശുള്ള ആരെങ്കിലും കിട്ടി അങ്ങോട്ട് പോരെ. അപ്പൊ ശരി, എന്നാ പോട്ടെ സാറേ. ചേട്ടാ, എന്തില്ല, ഇവന്മാരേക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വലിയ ശല്യമായിരിക്കും. പിന്നെ നമ്മുടെ പൊട്ടഭാഗ്യ ദിനങ്ങാനും വല്ല കാശുകാരനും വന്ന് ചാടിയാലോ. പുതിയ ചിത്രവും സൂപ്പർ ഹിറ്റിലേക്ക്. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഞാൻ സിനിമയിൽ ചാൻസ് കൂപ്പിട്ട് നടക്കുമ്പോ ഇന്ന് ഫഹദ് ഫാസിൽ ആരുമേ അല്ല. ഇന്ന് ഇവൻ വലിയ സ്റ്റാറായി. അണ്ണാ ഉങ്ങളെ നടിക്ക് തരുമോ? എന്താ ശക്തി നീ ഇന്ത മാതിരി പേസറേ? നാ പെരിയ ആക്ടർ. നീ ഡയറക്ടർ അഭയരാജ് സാറിന് തരുമോ? പെരിയ ഡയറക്ടർ. എനിക്കൊരു നല്ല റോള് തരാമെന്ന് പറഞ്ഞിരിക്ക. അപ്പടിയാ? അന്ന് ടൈമിക്ക് ഇന്ത കട ക്ലോസ് പണുമാ? റോൾ കിടച്ചാൽ പൂട്ടു. നിനക്ക് വല്ല പ്രൊഡ്യൂസറിനെ അറിയോ? നിറയെ തരും. കെ ടി കുഞ്ഞുമോൻ. ശരിക്കും തരുമോ? കൊമ്പുമാരി മീശ തിരിക്കി കൈ കുമ്പിട്ട് പടത്തിൽ പാത്തിരിക്കാൻ. ചേട്ടാ, ചേട്ടനോടും ആശുപത്രിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അറിയില്ല, ചെല്ലാൻ പറഞ്ഞു. ശക്തി സൊല്ലുങ്ക, നീ അത് ഹോട്ടലിൽ കൊണ്ടുപോയി കൊടു. ശരി, ഞാൻ പോയി വരാം. ആ ശരി, പോയിട്ടാ. എടാ, പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു. ആവശ്യത്തിന് ബ്ലഡ് ഇവിടെ ഉണ്ട്. എന്നാലും നീ ആ മൈത്രി ക്ലബിലെ ആ വിജയോടൊന്ന് പറഞ്ഞേക്ക്, അവനെ ആരെങ്കിലും പറഞ്ഞു വിട്ടോളും. ഡോക്ടറെ, ഒരു മിനിറ്റ്. അതെ, ഇതൊക്കെ സ്ഥിരം പരിപാടിയാ. എന്ത്, അത്യാവശ്യം വന്ന വേറെ ഗ്രൂപ്പ് കയറ്റിക്കോ? ബ്ലഡ് ഒക്കെ ഒന്നല്ലേ. എടാ, എന്താണ്? ഹലോ, ആ കോഴിക്കടയാണ്. അതെ, ആ എത്ര കിലോനാ? 15. ആ തിരുവില്ലല്ലേ. ആ ശരി, അറിയാം അറിയാം അറിയാം. ഹലോ. അതെ, ഇവിടെ എവിടെയും നല്ല വയലുള്ളത്. പാടാണോ? ആ അതെ, പാടം.
ആ നിങ്ങളേ ഇവിടുന്ന് നേരെ പോയിട്ട് കിണറിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് നേരെ പോയിക്കോ. കിണറിന്റെ കുറെ പാടുണ്ട്. മോനെ, ഇവിടെ ഈ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ടോ? സിനിമ ടെലി സിനിമ സിനിമ ഉടനെ ചെയ്യും. അരനടൻ ജീവിതം പലപ്പോഴും ആകസ്മികമാണ്. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. ഈ വാഹനങ്ങൾ പായുന്നത് സംഭവബഹുലമായ ചില ദിനങ്ങളിലേക്കാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഷൂട്ടൊക്കെ ഭംഗിയായല്ലോ. ആ പ്രൊഡ്യൂസറിന്റെ കൈ കാശൊന്നും ഇല്ലെന്നേ, ഞാൻ അയോണ്ട് അടിച്ചങ്ങ് തീർത്തു. അല്ല പിന്നെ ചേട്ടപ്പെടുന്ന നടന്മാരൊക്കെ വരാറുണ്ടോ? പിന്നെ ഏതൊക്കെ നടന്മാർ? എല്ലാരും വരാറുണ്ട്. ആരാത്? ഈ മണ്ടനെന്നെ നാറ്റിക്കും. പുതിയ സിംഗിടിയാ, ഒരു ലോക്കൽ വില്ലേജിൽ നിന്ന് കിട്ടിയതാ. എന്ത് പണിയും ചെയ്തോളും, ചുമ്മാ കൂടങ്ങ് കൂട്ടി. ഭയങ്കര അഭിനയപ്രാന്തന. ഈ മമ്മൂട്ടിക്ക് ഭയങ്കര ജാട എന്ന് പറഞ്ഞത് ശരിയാണോ? ചേട്ടൻ പുള്ളിനോട് വർത്താനം പറഞ്ഞിട്ടോ? പറഞ്ഞ അന്നൊക്കെ നീ മറന്നു പോയോ? എന്തോ ആടാ ഇത്, ചാണാക്കൊട്ട പിടിക്കുന്നവരാണോ സ്ക്രിപ്റ്റ് ബോസ് പിടിക്കുന്നത്? നേരെ പിടി, വാ. ഇതേ വലിയ സ്റ്റുഡിയോയാ, ഇവിടെ വലിയ വലിയ ആൾക്കാര് പലരും വരും. നീ ഭാവിയിലൊരു നടനാകേണ്ട ആളല്ലേ, അത്യാവശ്യം ജാടയൊക്കെ കാണിച്ച് ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ വേണം നിൽക്കാൻ. അല്ലെ എല്ലാരും കയറി ഭരിക്കും. ഒരു വില ഉണ്ടാവില്ല ഇവിടെ. വേണോ ഒന്ന് രണ്ട് എനർജി ഡ്രിങ്ക് മേടിക്കൂ, ഭയങ്കര ദാഹം. കം ഓൺ. വലിയ പ്രിയദർശനാന്ന ഭാവം, എന്നിട്ട് ചെയ്യുന്ന ഒരു മാങ്ങാത്തൊലി ടെലിഫിലിമും. ഇവനൊക്കെ ഒരു സിനിമ ചെയ്ത് എന്തായിരിക്കും സ്ഥിതി? നാറി രണ്ട് മുട്ടയുടെ പപ്സും കൂടെ വാങ്ങിച്ചു. ഓ, ഇനി അത് തിന്നാതെ സിനിമ പൊളിയുണ്ട്. വേറെ ആരും പറയുന്നത് കേക്കണ്ട, നീ ഇപ്പം എന്റെ അസിസ്റ്റന്റാ. പബ്സ് കഴിക്കുമല്ലോ അല്ലേ, വാ. ഇതാണ് എഡിറ്റിംഗ് സ്റ്റുഡിയോ. ില്ലാത്ത കുട്ടിയില്ലേന്ന് വെച്ച് സ്നേഹം കൂടിപ്പോയെന്റെ കൊഴപ്പാ. നിക്കാന്റെ കാര്യത്തില് ബാപ്പാന്റെ ഭാഷ അന്ന മതി. എങ്ങനുണ്ട്? കൊള്ളാം. ശരിയായിട്ടില്ല, ഒന്നുകൂടി എടുക്കണം. അതെ ചേട്ടാ, ചേട്ടാ നിങ്ങളെ ആ ക്യാരക്ടറെ ഒന്ന് ശരിക്ക് ഫീൽ ചെയ്ത് ഡബ്ബി ഉള്ളീന്ന് വരട്ടെ. ബാപ്പയില്ലാത്ത കൂ ജാക്സാ, 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 ഒന്ന് വാടാ, കാണിച്ചു കൊടുക്ക. എന്താ സാറേ? ഒന്ന് കാണിച്ചു കൊടുക്ക ആ ബാപ്പ ഇല്ലാത്ത കുട്ടിയുടെ ആ സംഭവം. ആ കറക്റ്റ് ഫീൽ ഉൾക്കൊണ്ട് ആ പുള്ളിക്ക് അതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാന്നൊന്ന് കാണിച്ചു കൊടുക്ക. ആ പുള്ളിക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക. ബാപ്പില്ലാത്ത കുട്ടിയല്ലേ എന്ന് വെച്ച് ദേഹം കൂടിപ്പോയ എന്റെ കൊയപ്പാ. നിക്കാഹിന്റെ കാര്യത്തില് കണ്ടില്ലേ വേണു, ഈ ആർട്ടിസ്റ്റ് ഇത് അഭിനയിച്ച് കോളാക്കി.
കുറഞ്ഞത് ഒരു അനുഭവം കേറെങ്കിലും ചെയ്താൽ ഈ ക്യാരക്ടർ നിക്കുള്ളൂ. പോയ കാര്യം ഫ്രൈഡ് റൈസ് കിട്ടിയില്ല അവിടെ, ദോശ വല്ലതും പറയട്ടെ. കോംപ്രമൈസ് ചെയ്ത് ഞാൻ മടുത്തു. എവിടെ നിന്ന് കിട്ടി വേണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരെ? അയാൾ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. ആ ചെന്ന് കണ്ടോ, പുള്ളി റൂമിലെത്തിയിട്ടുണ്ട്. സാറ് താഴെ വന്നു പിന്നെ ദേഷ്യത്തിലാണോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് ഇന്ന് പുള്ളിയെ കണ്ടിട്ട് വരാം. ജാക്സ, നീ പുള്ളിക്ക് ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്ക. താനും കൂടെ വാ. പുള്ളിയുടെ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഒറ്റക്കാൻ. ഓഹോ, ഭാഗ്യം. തുടങ്ങാ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, അതേപോലെ ചെയ്. വാപ്പല്ലാത്ത കുട്ടിയല്ലേ. ഇതിലും ഭേദം കരിങ്കല്ല് പണിക്ക് പോകുന്നതാ. പടം ഇഷ്ടപ്പെട്ടോ എനക്ക്? അടിപൊളിയല്ലേ മമ്മൂട്ടി, സൂപ്പറായി. മമ്മൂട്ടി അലകും. നല്ലൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ നന്നായനെ. ഞാനായിരുന്നെങ്കിൽ മമ്മൂക്ക് ആ തോക്കും പിടിച്ച് ബുള്ളറ്റ് വരുന്ന സീൻ അങ്ങനെ എടുക്കുകയല്ല, ക്യാമറ ഇങ്ങനെ എങ്ങനെ പോയനെ. സാറ് ചെയ്താൽ മതിയായിരുന്നു. അതാണ് ഇടാ ഞാൻ ചെയ്യും. ഞാനൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റ്. നീ നെപ്പോളിയൻ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? ആ ബാബു ആന്റണിയുടെ പടല്ലേ? അതല്ല, മഹാനായ നെപ്പോളിയൻ ചക്രവർത്തി. സിനിമ തുടങ്ങുമ്പം പൊടി പറത്തിക്കൊണ്ട് ദൂരെ നിന്ന് പാഞ്ഞു വരുന്ന 5 കറുത്ത കുതിരകൾ, അടുത്തു വരുമ്പോൾ പിന്നിലൊരു വെള്ള കുതിര, അത് നെപ്പോളിയനാണ്. സൂപ്പർ ആയിരിക്കും സാറ്. കലക്കും. ഫുൾ വിദേശത്തായിരിക്കും ഷൂട്ടിംഗ്. താർ മരുഭൂമിയിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ആ റോൾ എനിക്ക് തരൂ. എടാ, ഇത് പല ഭാഷയിൽ ചെയ്യുന്ന സിനിമയാണ്. വലിയ ഹീറോ വേണം. ഞാൻ മനസ്സിൽ കാണുന്നത് ഋതിക് റോഷനാ. നിനക്കൊരു റോള് തരാം, പടയാളി. പടയാളി? പടയാളിയുടെ റോൾ എനിക്ക് വേണ്ട സാറേ. എടാ, ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടാണ് വലിയ വലിയ നടന്മാരാവുന്നത്. എവിടെ 100-100 കോടി രൂപയുടെ ഇംഗ്ലീഷ് പടത്തിലെ പടയാളി എന്ന് വെച്ചാ മലയാളത്തിലെ നായകന് തുല്യമാണ്. എന്നിട്ട് വേണം ഹോളിവുഡിലൊന്ന് കാലുറപ്പിക്കാൻ. സാറപ്പൊ മലയാള പടം ഒന്നും പിടിക്കില്ലേ? ഓ, ഇവിടെ വിമർശകരല്ലേ കൂടുതല്. നീ ഇതുവരെ സിനിമ എന്താണെന്ന് പഠിച്ചിട്ടില്ല. ജാടയുടെ ഒരു ലോകമാണ് സിനിമ. മാക്സിമം ജാട കാണിച്ച അവനാണ് സൂപ്പർ. എനിക്കൊരു നിറഞ്ഞു പോകാൻ പറ്റും സാറേ. നിന്റെ കാര്യം ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ഇപ്പൊ തന്നെ ഈ 5000 പോരാ. കുറച്ചുകൂടെ കാശിറക്കണം. കാശുണ്ടോ, നിനക്കൊരു നടനാക്കാൻ പറ്റും. വിജയം വരെ പിടിച്ചു നിൽക്കണം. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, തിരിഞ്ഞോടരുത്. ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. എന്താ സാറേ? നീ ഇവിടെ വന്നോ. ആരാത്? ആരാവര്? പേടിക്കണ്ട, ചാൻസ് ചോദിക്കാൻ വരുന്നവരാ. നീ ഏതാ അവന്റെ അർത്ഥ? വിട്ടോ വിട്ടോ. എടാ മോനെ, നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഈ ഫീൽഡിനെ കുറിച്ച് നിനക്കൊരു കുന്തം അറിയയില്ല. അതുകൊണ്ട് പോയി നാട്ടിലോട്ട് തിരിച്ചു പോയിക്കും. വെറുതെ സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞ് ജന്മം കോഞ്ഞാട്ടാക്കല്ലേ. ഇപ്പം നീ കൂടെ നടന്നില്ലേ, ഇന്റർനാഷണൽ ഫ്രോഡാണവൻ. ഇനി അവനെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ കൊല്ലും. നിനക്കറിയില്ല, കൊച്ചിയിലെ ഗുണ്ടാ സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അയാൾക്ക്. വെട്ടി കായലിൽ തള്ളും. അതുകൊണ്ട് മോൻ പോയി വേറെ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഇന്നാ ഇത് വെച്ചോ. അഭിനയിക്കാൻ നടക്കണേ. ബൈജു, വണ്ടി എടുത്തോ. സ്കൂളിൽ ക്ലാസ് നോക്കുന്നുണ്ട് ഏട്ടാ. ഇതിനെ ക്ലാസ് ആട്ടോ, വളരെ വിലക്കുറവായിട്ടോ. നോക്കിട്ടോ, ഒന്ന് നോക്കിട്ടാ, ഒന്ന് എടുക്കട്ടാ. സ്റ്റാൻഡ് അവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ്.
ഞാൻ ആൾക്കാരൊക്കെ വിളിക്കാൻ ഓടണേ. എവിടെ വന്നതാ? ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നാണ് ഭായി. എന്നിട്ട് എന്തായി? എവിടെ, ഒരു രക്ഷയില്ല, വണ്ടി തിരിക്കാം. ഇതൊന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ പരിചയത്തിലൊരു സിനിമാക്കാരനുണ്ട് ചേട്ടാ. ചേട്ടന് ഈ സംവിധായകൻ അഭയരാജ് സാറിന്റെ വീട് അറിയോ? അഭയരാജ്? അത് സംവിധായകൻ ശശിനെ വേണം മുട്ടിച്ചേരാം. ഐ വി ശശിയാണോ? അതന്നെ ശശി. അതെ ശശി, പുള്ളി നമ്മുടെ ആളല്ലേ. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ആളുണ്ട്, ആണോ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോവാ. വരുന്നോ? വരുന്നോ? അപ്പോ ആ വാണേ. ഇവിടെ അടുത്താണോ? എവിടേക്ക് പോണേ? ആ ഇത് എളുപ്പവഴിയല്ലേ. ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. ശശി എന്തിരുട്ട്? പിന്നെ ഒരു പയ്യൻ വന്നേക്കുന്നു, അവനെ സിനിമയിൽ അഭിനയിക്കണോന്ന്. നിനക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ. എടാ വാടാ, ബിരിയാണി വെച്ചരാ. ബിരിയാണി വാടാ, ഓടോർന്ന് എടാ വാന്ന്. വെറുതെ ഓരത്തമാരങ്ങ് വിളിച്ചോളൂ. ഞാൻ നേരത്തെ ഒരുത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, താ വരുന്നത് ആ കക്ഷി. ആ കോശവൻ അസിസ്റ്റന്റ് ഡയറക്ടർ കം ആക്ടർ കം ആ പിടിവിട്ട കേസ്. നല്ല പിടിവിട്ട കേസ്. വിളിക്ക് ഇന്ന് വാട്ടാ. ഏ വേണോട, കുരിശാവും. എങ്ങോട്ടെങ്കിലും പോട്ടെ. ഏയ് ഒന്നുമില്ലടാ, നീ ഒന്ന് വിളിക്ക്. അവന്റെ പിരിയൊന്ന് നമുക്ക് ലൈറ്റായിട്ട് ടൈറ്റ് ചെയ്തങ്ങ് വിടാം. ആ മൂന്നാല് ലക്ഷം രൂപ മതിയാവോ? പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ചെയ്യുക അത് തന്നെ കൂടുതലാ. ഇതാ ഇത്രയുള്ള കുഞ്ഞാൻ ക്യാമറ വെച്ചൊരു സിനിമ ചെയ്യാം. ഇപ്പൊ തന്നെ ഇയാൾ വർക്ക് ചെയ്ത ടെലിഫിലിം എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ടാവും? കൂടി ഒരു 75,000 രൂപ. ഇങ്ങനെ തെണ്ടി നടന്ന ചെറിയ റോളും അഭിനയിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് നായകനാവണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലേ? ഇനിയിപ്പോ ധൈര്യമായിട്ടങ്ങ് ചെയ്യാൻ മേലേ. പിന്നെ റോണി, ഇന്നലെ ഡബ്ബിംഗ് ബൂത്തിൽ വെച്ച് പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് ഞാൻ അമ്പരന്ന് പോയി. എന്നാ ആക്ടിങ്? നിങ്ങളെ പോലെ കഴിവുള്ളവരെന്നെ സിനിമയ്ക്ക് ആവശ്യം. നിങ്ങൾക്ക് നല്ല കക്ഷികളെ ഞാൻ പരിചയപ്പെടുത്തരാം. അവരെല്ലാം ഹെൽപ്പ് അങ്ങ് ചെയ്യുന്നേ. ഫണ്ട് മാത്രം റെഡിയാക്കിയാൽ മതി. ആദ്യം ഒരു കഥ സെലക്ട് ചെയ്യണം. കഥ നല്ല സൂപ്പർ കഥ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാ. നായികയും നായകനും തമ്മിൽ പ്രേമാവും. പക്ഷെ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നായകയുടെ അപ്പം തയ്യാറാവില്ല. ഒരു നല്ല ജോലി തേടിയിട്ട് നായകൻ അധോലോകത്തിലെത്തും. പിന്നെ അധോലോകത്ത് ഭയങ്കര ഇടിയാ. അധോലോകത്തെ വില്ലനെ വെടിവെച്ച് വന്നിട്ട് നായകൻ നാട്ടിലേക്ക് വരും. നായികയെ കെട്ടാനിരുന്നവനെയും നായികയുടെ അപ്പനെയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നായകനെ കൊല്ലേണ്ടി വരും. എന്നിട്ട് പിന്നെ അവളെ വാൻ കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചു. എങ്ങനെയുണ്ട് കഥ? സൂപ്പർ, നല്ല ഗ്രാമ തനിമയുള്ള കഥ. ഒരു സത്യനന്ദി കടലേ അല്ലേ? ഒരു ഫാമിലി സിനിമയുടെ. ഈ ഉഗ്രം കഥയും കയ്യിൽ വെച്ചോണ്ടാണോ നിങ്ങൾ നടക്കണേ? മച്ചാനെ വേറെ ഒന്നും വേണ്ട, ഈ കഥ തന്നെ മതി. ഓണ്ടൻ തിരക്കഥയാണ്. അതെ, ഈ തിരക്കഥ എങ്ങനെ എഴുതണേ? അതായത് നമ്മൾ ഈ വളരെ തിരക്ക് പിടിച്ചെഴുതുന്ന കഥയ്ക്കാണ് തിരക്കഥ എന്ന് പറയുന്നത്. ആ അതിന്റെ പുസ്തകം വാങ്ങാൻ കിട്ടുന്നേ. ഇപ്പോ പുതിയ ആളുകൾക്ക് വരാൻ പറ്റിയ സമയം. പെട്ടെന്ന് ചെയ്താ നിങ്ങൾക്ക് പെട്ടെന്ന് നായകനാവാം. എന്ത് ഹെൽപ്പുള്ള ദൈവൻ. അല്ല ഞങ്ങൾ ചെയ്തരും. സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുകയാണ്. സിനിമ നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? അതെ, സംവിധാനം ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാവുന്ന നല്ല ഉഗ്രൻ ടീമുകളെ ഞാൻ മുട്ടിച്ചേരാം. നിങ്ങൾ പോയി ആദ്യം കഥയും കാശിൻ്റെ അടിയാക്കും. ഞങ്ങൾക്ക് ഒപ്പമില്ലേ? ഗോ അഹെഡ്.
ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അതിമനോഹരമായ ഒരു സിനിമ തയ്യാറായി കഴിഞ്ഞു. ഇനി യഥേഷ്ടം തിയേറ്ററിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാവുന്നതാണ്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങളുടെ സ്വന്തം ഷാജു വനമുറി. ഷാജു പനമുറി അല്ലേ? ഞാനൊരു സിനിമ ചെയ്യാൻ പോവാ, എന്നൊന്ന് സഹായിക്കോ. പേടിപ്പിച്ച് കളഞ്ഞല്ല, സഹായിക്കോ. ഇത്ര വെളുപ്പിനോ? ചേട്ടനും കൂടെ ഉണ്ടായാ മതി, എന്ന് ഷൂട്ടിംഗ് തുടങ്ങണം അത് പറ. മനുഷ്യന്റെ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് ചെയ്താലാ? ഇവിടെയാ. നിങ്ങൾ വെളുപ്പിനെ വന്ന് മനുഷ്യനെ വിളിച്ചെണീപ്പിച്ചു? ഒരു 10 മണിയൊക്കെ ആയിട്ട് വന്നാ മതിയായിരുന്നു. ചേട്ടാ കാര്യം പറ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 3-4 ലക്ഷം ഉറുപ്പ്യുണ്ട്, എങ്ങനെ സിനിമ പിടിക്കാന്നാ? അത് ബോംബെ അതോലോ ഒക്കെ ഷൂട്ടും ചെയ്യണം, അത് നമുക്ക് സെറ്റ് ഇടാലോ. അതിനൊക്കെ എത്ര കാശാവുന്ന കരുതിട്ടാ? എന്നാ നമുക്ക് അതോലോകം വേണ്ട. ഒന്നാമത് നിങ്ങളുടെ കഥ ശരിയല്ല. ആദ്യം ഈ കഥ മാറ്റണം. പിന്നെ നിങ്ങൾ നായകനായ ആര് വന്ന് സിനിമ ആണെന്നാ ഈ പറയണേ? കാശ് ഒരുപാട് കയ്യിലുണ്ടെങ്കിലേ നല്ല ആരെങ്കിലും വെച്ച് പടം ചെയ്യുന്നു. ഓഹോ, കഥയിലൊരു മാറ്റമില്ല, നായകൻ ഞാൻ തന്നെയാ. എങ്കിൽ പിന്നെ നമുക്ക് പിരിയാം. ഉറപ്പല്ലേ? ആ ഉറപ്പാ. അപ്പൊ രാത്രി വന്ന വണ്ടിക്കാശ് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഈ പുസ്തകം എഴുതി വിടുന്നത് പുതിയ ആൾക്കാരെ കൊണ്ട് സിനിമ എടുപ്പിക്കാനല്ല, അത് മുടക്കാനാ. എന്റെ പൊന്നു മാഷേ, സത്യത്തിൽ എനിക്ക് നിങ്ങളെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പുസ്തകം എഴുതിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയൊരാളാവും, നമ്മളെ സഹായിക്കുന്നൊക്കെ. കുഴപ്പമില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ നല്ല പിള്ളേരുണ്ട് ഭായി. അപ്പൊ ശരി, പോയി പുസ്തകം എഴുതിക്കോ. അതെ, ഇതൊന്നും ശരിയല്ല, ഒരുപാട് സങ്കടമുണ്ട്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതൊന്നും കാണില്ലേ നീ? സിൽമ സിൽമ എന്ന് പറഞ്ഞ ഈ ചെക്കന്റെ കാര്യം തീരുമല്ലോ തമ്പുരാനെ. എടാ, വെച്ചതള്ളയുടെ കണ്ണീര് വീഴ്ത്തിച്ചവരൊന്നും ഗതി പിടിച്ചിട്ടില്ല, ഓർത്തോ നീ? അതുകൊണ്ടാ പറയണേ, ഒരു നല്ല കാര്യത്തിന് പോവാ, കണ്ണീര് വീഴ്ത്തല്ലേ, ഒന്ന് ഗതി പിടിച്ചോട്ടെ. എന്റെ റോണി എന്തുകൊണ്ട് സാധനം ഇടന്ന്? ബോധം തോന്നുന്ന സാധനം അടുത്തുകൂടി പോയിട്ടില്ല. അതുകൊണ്ടല്ലേ നിന്നെ അവനുമായിട്ട് മുട്ടിച്ചെന്നത്. ദേ, നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, കിട്ടണ പൈസ വാങ്ങിച്ചെടുക്കാൻ നോക്ക്. നിനക്ക് സംവിധാനം പഠിക്കുകയും ചെയ്യാലോ. അവൻ തന്നെയാണ് നായകൻ, ഷൂട്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ നല്ല ആർട്ടിസ്റ്റെങ്കിലും വേണ്ടടാ. പോരാത്തതിന് അവന്റെ ഒരു തല്ലിപ്പൊളി കഥ. എടാ എടാ, നീ ഒരു പണി, മുഴുവൻ പൈസ ആദ്യം വാങ്ങിച്ചെടുക്ക്, എന്നിട്ട് അവന്റെ മണ്ടത്തരങ്ങൾ ഓരോന്നായി കണ്ടിരിക്കും. എൻജോയ് ചെയ്യടാ മച്ചു. എന്നാലും എന്റെ റോണി, എന്തായി ഷൂട്ടിംഗ് നാളെ തുടങ്ങല്ലേ? നാളെയാ? എന്താ ക്യാമറ ഏൽപ്പിച്ചില്ലേ? ക്യാമറ മാത്രം മതിയാ, വേറൊന്നും വേണ്ട. മേക്കപ്പ് കോസ്റ്റ്യൂം ഇതൊക്കെ ആര് ചെയ്യാ? അതൊക്കെ എന്തയ്യാ, വണ്ടി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വണ്ടി താന്ന് പിടക്കേണ്ടത്. ഞാൻ ഒന്ന് രണ്ട് പ്രൊഡക്ഷൻ പിള്ളേരെ വിളിച്ചിട്ടുണ്ട്, അവരെന്ത് വരട്ടെ. ഈ അതെ, തരാനുള്ള ബാക്കി കാശൊന്നുമില്ല കേട്ടാ. 5000 തന്നില്ലേ? 5000 കൂടി തൽക്കാലം താ, കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം, സംഗതി നമുക്ക് ഉഷാറാക്കാം. ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് 50,000 ചെലവായി. ഇങ്ങനെ പോയ ഷൂട്ടിങ്. ഉരുളുന്നു ശകടം, തുടരുന്നൊരടനം, വഴികളിൽ അഖിലം, ശനിയുടെ ഭരണം, തെളിയാക്കരയുടെ അതിരുകൾ തിരയാൻ, അറിയാ കലയുടെ കൊടുമുടി കയറാ. ഉരുളുന്നു ശകടം, തുടരുന്നൊരടനം, വഴികളിൽ അഖിലം,
ശനിയുടെ ഭരണം. അപ്പോ എവിടെയാ ജോലി കിട്ടിയത്? അണ്ടർവേൾഡ്. അണ്ടർവേൾഡോ? ബോംബെ. ഇവനെന്താ കോട്ടനാണോ? അതെ, ഇത് ഞാൻ കാശ് ചെലവാക്കിയെടുക്കുന്ന എന്റെ സിനിമയാ. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നിനക്ക് പറ്റുമെങ്കിൽ നന്ദി, ഇനി പൊക്ക. എനിക്ക് ഒരാളെ ബാക്കി കാശുണ്ടെന്നൊക്കെ ഞാൻ പോക്കോളാം. കാശാ കൊറത്തന്നല്ലേ? അത് മതി, മൂന്ന് ദിവസം കൂടെ ആയിട്ടില്ലല്ലോ. അതെ, കുറച്ചു കാലം കോഴിക്കട നടത്തിയവനെ ഞാൻ. കാശാ എപ്പോ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് നല്ലോണം അറിയാം. വിട്ടോ വിട്ടോ സാബു, നീ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. തുടങ്ങ്, ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ നീ ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. കളിയാട്ടക്കോലമായി മാറുന്നു മാനവൻ കഥ നീളം വാഴ്വിലെ വഴികളിൽ പരിഹാസം കാട്ടുമേ പുരുഷാരം പോലുമേ വലുതായാൽ വാഴ്ത്തിടും പലവിധം പിണച്ചാലോ പടുമാറാപ്പ് വിധി തുണച്ചാലോ മണിമേലാപ്പ് തിരുത്താനിൽ ഒരു കളിവാക്കും തെളിയുമോ തലവര തോക്കില്ലാതെ ജീവിക്കാൻ ഇനി ഒരു മലയാളിക്കുമാവില്ല. തോക്കുണ്ടെങ്കിൽ പിന്നെ തോക്കില്ല. ഹേ കണ്ടോ, ഒരു ജാതി ഒരു മതം ഒരു തോക്ക് മനുഷ്യന്. തുടരുന്നൊരടനം വഴികളിൽ അഖിലം. കുറുവാലൻ കോഴികൾ മേഘത്തിൻ മേലയായി ചിറകേറി പാറിയാൽ ബഹുരസം. സ്റ്റോപ്പ്. തരിയില്ല മൂഷികൻ മലയില്ലാതാക്കിയാൽ തരി പോലും വേണ്ടതിൽ അതിശയം. ചില നേരം വരും യോഗം അത് വരികില്ലേ അത് മറുചോദ്യം. കലികാലം ഇത് കലിജാലം തെളിയുമോ തലവരാൻ. ഇനി 2700 രൂപയാണ് ആകെ ഉള്ളത്. അതിൽ 3000 രൂപ ക്യാമറ രണ്ട് ഇന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നാളെ ഷൂട്ട് നടക്കൂല. ഇപ്പോ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? 35 രൂപയുണ്ട്. നശിക്കാനാണ് യോഗമെങ്കിൽ ആരെങ്കിലും ഒരാള് കുടുംബത്തുണ്ടായാ മതി, ഇന്ന് ബാക്കിയുള്ളവരെ അതിന് നിന്ന് കൊടുത്താ മതി. ഈ ശ്വാസം വലിച്ചെടുക്കണം നിങ്ങൾക്ക് എന്തേ മോതിരം ഊരി കൊടുക്കില്ലെങ്കിൽ ആ കൈ വെട്ടിക്കൊണ്ട് പോവുക. ഉള്ള കിടപ്പാടും പണയം വെച്ചു, ഉള്ള പൊന്നും പോയി, ഇനി ആ പാടം കൂടി ഉണ്ട്. അതെന്നാണ് അവ പോകുന്നത് എന്റെ കർത്താവേ? ഉരുളുന്നു ശകടം തുടരുന്നൊരടനം വഴികളിൽ അഖിലം ശനിയുടെ ഭരണം തെളിയാക്കരയുടെ അതിരുകൾ തിരയാൻ അറിയാക്കലയുടെ കൊടുമുടി കയറാൻ ഉരുളുന്നു ശകടം വഴികളിൽ അഖിലം ശനിയുടെ ഭരണം. എന്തുട്ടാണ് അവിടെ ഇവിടെ ഷൂട്ട് ചെയ്യണല്ലേ?
മനുഷ്യയുടെ കരഞ്ഞ് മണലൊക്കെ വാരി കൂട്ടിട്ട് താനിങ്ങോട്ട് വന്നേ. ഞാനോ തന്നെ തന്നെയാ, താനിങ്ങോട്ട് വാടോ. എന്തേ താൻ വാ പറയാം. അല്ല ഇത് എന്ത് ചേട്ടാ കാട്ടണേ? ദേ ഉച്ചക്ക് മുമ്പ് ഞങ്ങളുടെ കാശ് കിട്ടില്ല, ഞങ്ങൾ പോകട്ടോ. ഇനി പറഞ്ഞില്ല എന്ന് പറയരുത് ചേട്ടാ. ഒന്നുകൂടെ വന്നേ. നിങ്ങളും ഒരു കുടുംബക്കുള്ള ആളല്ലേ. സ്വന്തം കടപ്പാടം സൊസൈറ്റിയിൽ പണയത്തിലാ. നല്ല കച്ചവടം ഉണ്ടായിരുന്ന ഒരു കോഴിക്കട വിറ്റു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് തരാം. പ്ലീസ് ഒന്ന് തീർത്ത് ചേട്ടാ പ്ലീസ്. ഇത് വലിയ കഷ്ടമായല്ലോ. ഇനി അഞ്ചു പത്ത് ദിവസം കൂടി ഇല്ലേ? നാളത്തോണ്ട് തീർക്കാം. അപ്പൊ കത്തിക്കുത്തും ബോംബെ റോഡ് എന്ന് പറഞ്ഞാൽ എന്തായി? അല്ല അതൊന്നും വേണ്ട, നടക്കില്ല. അതൊക്കെ എഡിറ്റിംഗിൽ ചെയ്യാന്ന് സാബു പറഞ്ഞു. നീ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്താൽ വേറൊന്നിനും കാശ് കഴിയില്ല, അതുകൊണ്ടാ പ്ലീസ്. എന്നാ പെട്ടെന്ന് എന്താ ചെയ്യാൻ പോണത്? മഴ വരാൻ പോണത്. അപ്പം മരിച്ചു കിടക്കുമ്പോ ഞാൻ കരയണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവളുടെ അപ്പനെ കൊല്ലാൻ പോണ എടുക്കാം. എന്തെങ്കിലും ഏതായാലും ഇത് കേവലം ഒരു മഴ മാത്രമായിരുന്നില്ല, ശക്തമായൊരു മഴക്കാലത്തിൻ്റെ ആരംഭമായിരുന്നു. ജാക്സന് അവിടെ വെച്ച് തന്നെ തൻ്റെ ഷൂട്ടിംഗ് പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടി വന്നു. ശ്രീ മിസ്റ്റർ അഭയരാജ്, ഒരു കാലത്ത് കമേഴ്സ്യൽ സിനിമയിൽ നിലകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള റിയലിസ്റ്റിക് സിനിമയിലേക്ക് തിരിയാനുള്ള കാരണം? ട്രാൻസിഷൻ. സീ, ലോകം മാറുന്നു, സിനിമ മാറുന്നു, കാഴ്ചക്കാരനും മാറുന്നു. ഈ മസിൽ പവർ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും പ്രേക്ഷകനെ ഹരം കൊള്ളിക്കുന്ന നായകന്മാരുടെ കാലം കഴിഞ്ഞു. ക്യാമറ ട്രിക്ക് കൊണ്ടും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടും ആസ്വാദകനെ അത്ഭുതപ്പെടുന്ന കാലവും കഴിയുക. ലൈറ്റ് ആൻഡ് ഷെയ്ഡിനാൽ ആവിഷ്കരിക്കുന്ന വൈകാരികതയും ഈ മിതാവതരണത്താൽ പ്രേക്ഷകനുമായി സംവേദിക്കുന്ന ഒരു 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 പുതുപുത്തൻ റിയലിസ്റ്റിക് എക്സ്പെരിമെൻ്റ് ആയിരിക്കും എൻ്റെ ഈ പുതിയ ചിത്രം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ സിനിമ മലയാളികളുടെ കാഴ്ചപ്പാട് മാറ്റിമറിക്കും. എന്റെ ഈ സിനിമ ജനം കണ്ടില്ലെങ്കിൽ അത് കേരളത്തിന് സംഭവിക്കുന്ന ഒരു മഹാദുരന്തം തന്നെയായിരിക്കും. അല്ല ഞാൻ എന്തുവാ പറയണ്ടേ, ഈ സിനിമ എന്റെ അവസാനത്തെ പിടിവള്ളിയാണെന്നോ? സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് തരാത്ത കാരണം ഞാൻ കാശ് മുടക്കി പുതുമങ്ങൾ വെച്ച് ചെയ്യുന്നതാണെന്നോ? പിന്നെ എന്റെ സാധനം ചവിറ്റൂട്ടയിലല്ലടോ. കൂടുതൽ വലിയ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കാൻ നമ്മൾ താരങ്ങൾക്ക് വേണ്ടി കഥ എഴുതി, അവരെ ആകാശത്തേക്ക് ഉയർത്തി, താരം വളർന്നു, പ്രൊഡ്യൂസറിന് കാശും കിട്ടി. പക്ഷേ അതിനൊരു തിക്തഫലം ഉണ്ടായി. സിനിമയേക്കാൾ താരങ്ങളെ ആരാധിക്കുന്ന ഒരാൾക്കൂട്ടം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. സിനിമയെ ജനം കൈവിട്ടു. ഞാനും അതിന് കാരണക്കാരനാണ്. അതിനുള്ള പ്രായശ്ചിത്തമാണ് ഈ സിനിമ. എന്റെ തിരിച്ചറിവാണ് ഈ സിനിമ. ജനം തിരിച്ചറിയും എന്നെ. ഐസക്, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ജീവൻ തന്നെ മറ്റൊന്നായിരിക്കും, ഐ എം ഷുവർ. ഇത് വലിയൊരു സ്റ്റുഡിയോ, ഇവിടെ വലിയ വലിയ പല ആൾക്കാരും വരും. ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. വലിയ വിനയൊന്നും കാണിക്കണ്ട, ആരും വില വെക്കില്ല. നീ ഭാവിയിൽ സംവിധായകനാവേണ്ട ആളല്ലേ, ഇതെത്ര കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്നാ മതി. വാ. ഷൂട്ടിംഗ് ഒക്കെ ഭംഗിയായില്ലേ? ഓ ഒന്നും പറയണ്ട ഏട്ടാ, മഴ കാരണം പ്രശ്നമായിരുന്നു, ബാക്കിയുള്ള അടിപൊളിയായി. ആ മറ്റാളവിടെ ആര്? ഐ എന്താ പേര്? മാർട്ടിൻ. ആ സൗണ്ട് എഞ്ചിനീയർ മാർട്ടിൻ. ആ പുള്ളി പോയി, ഇപ്പൊ റസൂൽ പൂക്കുട്ടിയുടെ കൂടെയാ. ആരുടെ? റസൂൽ പൂക്കുട്ടി. ആരത്?
വലിയ സമ്മാനങ്ങളോ കിട്ടിയ ആളാ? എനിക്കും കിട്ടിയിട്ടുണ്ട് പള്ളി പെരുന്നാളിന് സമ്മാനം. പിന്നെ ഈ സ്റ്റുഡിയോയുടെ ഓണർ ഞാനല്ല, അതുകൊണ്ട് പ്രത്യേക ഫേവർ ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ജാക്സന്റെ ഫിനാൻസ് പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഷൂട്ട് ചെയ്തത് ഒരു സിനിമയാക്കി കൈ തരുന്ന റേറ്റാ ഞാൻ പറഞ്ഞത്, 400,000 രൂപ. എന്തുട്ടി പറഞ്ഞേ? ഈ സിനിമാപിടുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാ, വീട് പണി പോലെ. ഓരോ ഘട്ടത്തിലും നമുക്ക് തോന്നും സൺഷെയ്ഡ് ആയല്ലോ, വാർക്കയായല്ലോ എന്ന്. പക്ഷേ ഫിനിഷിംഗ് പണിക്ക് ആ കാശ് കൂടുതൽ, കാശ് എറിയും തോറും സൂപ്പർ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ സിനിമ ഇപ്പൊ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അതെ, എന്തായാലും അത് എഡിറ്റ് ചെയ്യണം, ഡബ് ചെയ്യണം, പിന്നെ മറ്റു പ്രോസസ്സുകളൊക്കെ വേണ്ടേ? അതൊന്നും വേണ്ട, നമ്മുടെ സിനിമയ്ക്ക് അതൊന്നും വേണ്ട. ജാക്സൺ അതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ജാക്സൺ ഒരു കാര്യം ചെയ്യേ, അഡ്വാൻസ് തന്ന എഡിറ്റിംഗ് തുടങ്ങ, പിന്നെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അത് മതി, അത് മതി, മിക്കവാറും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് പടം കാണണം, അതിന്റെ ശബ്ദം കേൾക്കണം. ഓക്കേ ഓക്കേ. ഇതെന്താ ഇത്? ഇതെന്തുട്ടായി ഷൂട്ട് ചെയ്ത് വെച്ചേക്കണേ? ദൊരുത്തനുണ്ടായിരുന്നു ചന്ദ്രു, അവനായിട്ടൊരു കശിപ്പിച്ചുണ്ടായതാ. അത് എഴുതി കാണിച്ചാ മതിയാ. ഇതെന്താ ഇത്? സ്ലോ മോഷൻ. ഇതാണ് സ്ലോ മോഷൻ? എല്ലാം നന്നായി. എന്നാലും ചേട്ടനെ സമ്മതിക്കണോട്ടെ ചേട്ടാ, എന്തോരോ ആൾക്കാരാ വേറെ വർക്കിനെ കൊനെന്നറിയാം ഇവിടെ. ചേട്ടന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യല്ലേ? രണ്ട് പശു ഉണ്ട്. പശുവോ? എന്താ കേട്ടിട്ടില്ലേ? ഓ പശു, വീട്ടിലെ പശുവാ, അതിനങ്ങോട്ട് പൂശിയാലോന്ന് ആലോചിക്കുക. പശുവിനെ പൂശേ വെക്കണ കാര്യാണ്. സ്റ്റുഡിയോയിൽ കാശ് കൊടുത്തില്ല പ്രശ്നം. ആ മാനേജർ ആള് ശരിയല്ല. ചേട്ടാ എന്റെ കയ്യിലെ കാശ് ഒക്കെ തീർന്നിട്ടാ, ചേട്ടൻ എങ്ങനെയെങ്കിലും വരട്ടെ, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാ. ഓ, ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാനും കരുതിയില്ല. ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഇത്രയും ക്ഷമിച്ചത്. ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയില്ലേ? എന്റെ ലൈഫിൽ ഇത്രയും ഒരു തറപ്പടം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ സാധനം തിയേറ്ററിലെങ്ങാനും റിലീസ് ചെയ്ത നാട്ടുകാരെ നമ്മളെയൊക്കെ തല്ലിക്കൊല്ലും. ഏയ്, അത്രയ്ക്കൊന്നും എത്താൻ സാധ്യതയില്ല. പുള്ളിക്കാരൻ വീട്ടിലേക്ക് പോയിരിക്കുക, ഇപ്പൊ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയില്ല. നല്ലൊരു കാരണമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുക? ഓ, എന്റെ തലപൊളിയാണ്. ഞാനാ നടന്നു വരുമ്പോഴേ ശബ്ദം കൊടുക്കണ്ടേ? അതൊന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. പിന്നെ എടോ, അതിന് സൗണ്ട് എഫക്ട്സ് ചെയ്യണ ആൾക്കാർ വരണം. അതിന് വേറെ കാശ് കൊടുക്കണോ? പിന്നെ വെറുതെ നോക്കൂ. ഒന്നും വേണ്ട, ഭയ മയക്കുന്നോ ചെയ്ത. അതെ, ഈ ശബ്ദം കൂടി ഒന്ന് പിടിച്ചിട്ടോ, നമുക്ക് അവിടെയെങ്കിലും കയറ്റാം. നിനക്കാച്ച ഒട്ടണത പ്രാന്തണ. അയ്യോ,
ബാക്കി കാശ് രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ നിന്നെ കാണിച്ചു. നീ ഷൂട്ട് ചെയ്ത ചവറ് മുഴുവേ ഞാൻ ഇവിടെ കത്തിക്കും. പോലീസ് കോടതി പോലീസ് നിന്റെ അമ്മായിയല്ലേ, പരിസരത്ത് കണ്ടു. ഏയ് ഇല്ലില്ല, എനിക്കിരുന്നോട് ഇവിടെ നോക്കില്ല. താനൊരു തോന്നിയാസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ പോയിക്കോടുന്ന് സാറേ. എനിക്കിവിടെ ആരും പരിചയമില്ല. കുറെ അലഞ്ഞിട്ടാ ഞാൻ സാറിന്റെ വീട് കണ്ടുപിടിച്ചത്. സാറെന്നെ സഹായിക്കണം പ്ലീസ്. വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ ഇടിയോട് വാങ്ങാൻ നിൽക്കണ്ട, നീ പോയേ. സാറേ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ അപ്പനും കരയണ്ട, പൊരളി എന്ന് മദ്ദളത്തിനോട് പരാതി പറയുന്ന പോലെ നിന്റെ കാര്യം. എടാ നീ സിനിമ എന്ന് പറഞ്ഞ എല്ലാം കളഞ്ഞ പോലെ ഞാനും ഈ വീട് വിറ്റാണ് സിനിമ നിർമ്മിച്ചത്. 10-30 പടം ചെയ്ത സംവിധാനാ ഞാൻ, എന്നിട്ട് അടുപ്പിച്ച് രണ്ടെണ്ണം പൊട്ടിയപ്പോ ഔട്ട്. അതാണ് സിനിമാ രംഗം. വിജയം നേടുന്നവരോട് ഒട്ടി നിൽക്കാൻ ഒരുപാട് പേര് കാണും, അടുപ്പിച്ച് രണ്ട് പണി കിട്ടിയാലോ ഒരീച്ച പോലും കാണില്ല. മനസ്സിനിഷ്ടപ്പെട്ട ഒരു നല്ല സിനിമ അതെന്റെ സ്വപ്നമായിരുന്നു. ഒരു പ്രൊഡ്യൂസർ പോലും ആ സിനിമ ചെയ്യാൻ തയ്യാറാകാതിരുന്നപ്പോ എനിക്ക് വാശിയായി. അങ്ങനെയാണ് ഞാനത് നിർമ്മിച്ചത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു സർ. ഇപ്പൊ ആ സിനിമ തിയേറ്ററിലെത്തിക്കാൻ ഒരു പട്ടിയെ പോലെ ഓടി നടക്കുക ഞാൻ. ആ ഞാൻ എങ്ങനെയാടാ നിന്നെ സഹായിക്കുന്നത്. പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഞാനിതെല്ലാം തുലച്ചതെങ്കിൽ സിനിമയുടെ ചുക്കും ചുണ്ടാമ്പും അറിയാതാണ് നീ തുലച്ചത്. സിനിമ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അതെന്താണെന്ന് ശരിക്കും പഠിക്കണം. ഇനി എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലേ അതും കൂടെ സിനിമ എന്ന് പറഞ്ഞ് കളയാൻ നിൽക്കണ്ട കേട്ടല്ലോ. എൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല. ശരി വയ്ക്കൂ. അവിടെ തന്നെ നന്ദി സാറേ. ഈ ദയ ഇവിടെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. സാറേ സാറിന്റെ അടുത്ത സിനിമയിൽ എനിക്ക് ഒരു റോള് തരാന്ന് പറഞ്ഞത്. അതിന് കഥയൊക്കെ ആവണ്ടടാ. എന്തായാലും അടുത്ത സിനിമയിൽ നിനക്ക് ഞാൻ റോള് തന്നിരിക്കും പോരെ. സാറേ സാറിന് ഞാൻ നല്ല സൂപ്പർ കഥ എഴുതി തരാം, നല്ല ഗ്രാമശുദ്ധിയുള്ള കഥ ഞാൻ തരും ട്ടോ. ഓ കൊട്ടാരം പോലത്തെ ആ വീട്ടിലേക്ക് മീശയും പിരിച്ച് അയാൾ വന്നു. ഉഗ്രപ്രതാപിയായ അച്ഛൻ, റാണിയെപ്പോലെ വാഴുന്ന അമ്മ. അയാൾ അലറി, തന്റെ മോളെ എനിക്ക് കിട്ടിച്ചെന്നൂടുന്ന പട്ടി. നിന്റെ തറവാടിന്റെ നാശം പൂർണ്ണമാവട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരണോ വേണ്ടയോ എന്ന്. ഇനി ഇന്നത്തെ പ്രധാന സിനിമാ വാർത്തകൾ. വിവാദ നായകൻ വെറൈറ്റി ജിമ്മിയുടെ ചിത്രം തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന് തിക്കും തിരക്കും. ഹിറ്റായിരിക്കുമെന്നല്ല, ഹിറ്റായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ലോകം മുഴുവനുമുള്ള ആളുകൾ യൂട്യൂബിലൂടെ എന്റെ പാട്ടുകൾ കണ്ടു കഴിഞ്ഞു. ഓരോ ഭ്രാന്തമാര് ഇവിടെ. ജാക്സൺ ചേട്ടാ. അതേടാ ജാക്സൺ തന്നെ. അരേ ആ നീയോ, വാ വാ. എവിടെയായിരുന്നു? വാ, അല്ല നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. നീ നല്ല പാർട്ടിയാ, എന്നെ പിടിച്ചടിച്ചപ്പോ നീ ഓടിക്കളഞ്ഞൂടേ. ഞാൻ പേടിച്ചു ചേട്ടാ. എന്തായാലും നന്നായി, ഞാൻ പിന്നീട് അറിഞ്ഞത് മുട്ടാങ്കുളില ഭയങ്കര ഗുണ്ടാസറ്റപ്പാ, പിന്നെ മുട്ടാകുന്നില്ല.
കുറച്ച് കാശ് റെഡി ആയിട്ട് വേണം. നമ്മൾ ഷൂട്ട് ചെയ്ത കാസറ്റൊക്കെ അവിടെ നിന്ന് എടുക്കാം. ആ പിന്നെ ഒരു കാര്യം, അന്ന് ആ സ്റ്റുഡിയോക്കാർ പിടിച്ചിടിച്ച് നന്നായി. അത് കാരണം രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടി. എന്ത് വഴി? നമ്മുടെ ഡയറക്ടർ അഭയരാജ് സാർ എന്നോട് ഒരു കഥ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോ അത് എഴുതിക്കൊണ്ടിരിക്കുക. നല്ല ഗ്രാമശുദ്ധിയുള്ള ഒരു കഥ. ആരാ നായകൻ? മോഹൻലാലിനെ ഉദ്ദേശിക്കണേ. നടക്കാത്ത കല്യാണം എന്നാണ് പേര്. എങ്ങനെയുണ്ട് പേര്? പേര് നന്നായിട്ട്. ആ ഒരു ചെറിയ അമ്പലത്തില് മുടങ്ങി കിടക്കണ ഒരു ഉത്സവം നടത്താൻ വേണ്ടിട്ട് വരിക മോഹൻലാല്. അതാ കഥ. അവിടെ ഉള്ളൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുക, പക്ഷെ അവളുടെ മോഹൻലാലിന് അവളുടെ അപ്പൻ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അല്ലേട്ടാ, ഞാനിപ്പോ അവിടെ ഒരു വില്ലനുണ്ട്. അവനെ മോഹൻലാല്, ഞാൻ വന്ന് എന്റെ കാശ് കിട്ടും എന്ന് പറയാൻ വേണ്ടി വന്നതാ. വരട്ടെ, ഈ തിരക്കഥൊന്ന് തീർത്തു കൊടുത്ത അഭയരാജ് സാർ നല്ല കാശ് തരും. ആ കാശ് കൊണ്ട് നമുക്ക് നമ്മുടെ പടം ഇറക്കണം. പടം സൂപ്പർ ഹിറ്റ് ആവുന്ന എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് വേണം ആ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ഒന്ന് സെറ്റപ്പ് ആവാൻ. നീ പേടിക്കണ്ട, നിന്റെ കാശ് ഞാൻ അപ്പൊ തരും. അപ്പഴേ കാശ് തരുവോളാ ചേട്ടാ. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. വീട്ടിൽ നിക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എങ്ങനെയൊക്കെ കാശ് അറേഞ്ച് ചെയ്താ? തിരിച്ചു പോകാനുള്ള വണ്ടിക്കാശെങ്കിലും തായേട്ടാ. ജാക്സന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തത്തിൽ അവൻ താൽക്കാലികമായി മുങ്ങിത്താഴ്ന്നപ്പോൾ ജാക്സനുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത മലയാള സിനിമാ രംഗത്ത് ചിലത് സംഭവിക്കുന്നുണ്ടായിരുന്നു. നിനക്കൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷെ വരുന്നണ്ടാ ഞങ്ങളുടെ ബോസ്. നിനക്കൊക്കെ പാവം നീർക്കോലികളെ ഭയപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷേ കീരടകളി മലമ്പാമ്പിനോട് വേണ്ട. നീയൊക്കെ വെറും കീടമാണ്ടാ കീടം. മുട്ടാന്നിക്കല്ലേ പണി പാളും. നിന്നെയൊക്കെ നേരിടാൻ എനിക്ക് ചെറു വിരൽ പോലും വേണ്ടടാ. ഹലോ, താങ്ക് യു. ഞാനാണോ പുതിയ സൂപ്പർ സ്റ്റാർ എന്തോ? താങ്ക് യു. ഞാൻ ഇനി അഭിനയിക്കും, ഇനി അഭിനയിക്കും. അതെന്റെ ഇഷ്ടം. ഓ, എന്റെതന്താ ഇന്നാവിടെ? നല്ല സിനിമകൾ കാണുവാൻ ആളുകളില്ലാത്ത കാലത്താണ് വെറൈറ്റി ജിമ്മയുടെ സിനിമയ്ക്ക് ഇത്രയും ജനക്കൂട്ടം. പ്രശസ്ത സംവിധായകനായ അഭയരാജിന്റെ പുതിയ ചിത്രമായ ചില അധ്യായങ്ങളും പ്രദർശനത്തിനെത്തിയിരുന്നു. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടുന്നുണ്ടെങ്കിലും കാണികളുടെ അഭാവം ശ്രദ്ധേയമാണ്. ഇപ്പോൾ വെറൈറ്റി ജിമ്മി ലൈനിലുണ്ട്. നിങ്ങൾ നടങ്ങ് സ്വാമി, 2 crore മുടക്കിയ പടം 3 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞ കംപ്ലീറ്റ് കാശ് മുടക്കി ഞാൻ തന്നെയാ പടം തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. എന്റെ നെഞ്ചത്തടിക്കല്ലേ. അതെ, പടത്തിന് നല്ല അഭിപ്രായമുണ്ട്. ഞാൻ അറിഞ്ഞൊന്ന് കേറി വരണ്ടേ? അതിന് സമയം കൊടുക്കും നിങ്ങള്. ഹലോ ഹലോ സ്വാമി, ഹലോ. ഹലോ റോയ്, നമ്മുടെ നാളത്തെ ടോക്ക് ഷോയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മറ്റേ ആ കുടിവെള്ള പ്രശ്നക്കാരെ വിളിച്ച് അത് വേറെ ദിവസത്തേക്ക് മാറ്റ്. എന്നിട്ട് കുറച്ച് സിനിമാക്കാരെ പിടിച്ചൊരു പ്രോഗ്രാം ചെയ്. ആ വെറൈറ്റി ജിമ്മയുടെ ടൈം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററേക്കാൾ ഡിമാൻഡ് അയാൾക്കല്ലേ.
എടോ, ഇതെന്റെ മാത്രം തീരുമാനമല്ല. ആ അതെ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്. ആ ഹലോ. ഹലോ, ഞാൻ ഡയറക്ടർ അഭയരാജാണ്. പറയൂ സർ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? പടത്തിന് ഗംഭീര അഭിപ്രായമൊക്കെ ഉണ്ട്, പക്ഷെ ആള് കയറണ്ടേ? നിങ്ങൾ ചാനലുകാർ നമ്മുടെ പടത്തിനെ ഇങ്ങനെ തഴയരുത്. വെറും 500,000 ഒരു വിട്ടി പടത്തിന് മാത്രം നിങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യരുത്. ഈ രണ്ടു കോടി സിനിമാക്കാരൻ ഒന്ന് പരിഗണിക്കണം പ്ലീസ്. ഷുവർ ഷുവർ, നമ്മളൊരു ബൈറ്റ് ചെയ്തിരുന്നല്ലോ സാർ. എന്ത് ബൈറ്റ്? സുഹൃത്തെ, റിലീസ് ദിവസം തന്നെ നിങ്ങള് പടം കാണാതെ ടി വിയിലൂടെ പടം മോശമാണ്, പടത്തിന് ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ ആള് കയറുവോ? കഷ്ടമാണ് കേട്ടോ. കൂൾ ഡൗൺ സർ, ശരിയാക്കാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ആ റോയ്, സംഭവിച്ച സംഭവിച്ചു, ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ. നീ വേണ്ട നിന്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. എഴുന്നേറ്റേ, വരൂ, വീട്ടിലേക്ക് പോവാം. അതെ, മരണം അതെല്ലാവർക്കും ഉള്ളതല്ലേ. നീ വേണ്ട നിന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ. പ്രസാദേട്ടാ, സൂപ്പർ ഡയലോഗ്, ഇത് ഞാൻ കഥയിൽ കേട്ടു. പ്രസാദേട്ടന്റെ ഡയറക്ടർ അഭയരാജ് സാറിനെ അറിയില്ലേ? പുള്ളിയുടെ പുതിയ സിനിമയുടെ കഥ ഞാൻ എഴുതുക, ഇതോടെ ഞാൻ രക്ഷപ്പെടും. നല്ലൊരു റോളും എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു കച്ചി തിരുമ്പായത്. ഞാൻ പെട്ടെന്ന് തന്നെ എഴുതട്ടെ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രമുഖ താരങ്ങളിൽ പലരും ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. പ്രശസ്ത സംവിധായകൻ അഭയരാജ് അന്തരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകരും സഹപ്രവർത്തകരും ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു നികത്താനാവാത്ത വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. ഇതോടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന മനോഹരമായ സിനിമകൾ, മികച്ച കഥാപാത്രങ്ങൾ, അതെല്ലാമാണ് ഇല്ലാതായിരിക്കുന്നത്. സിനിമയ്ക്കകത്തും പുറത്തും ഒരു വിശാല സൗഹൃദ ബന്ധം തന്നെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിലെ, ക്ഷമിക്കണം,
അന്തരിച്ച സംവിധായകൻ അഭയരാജിന്റെ സുഹൃത്തും ന്യൂറോ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഐസക് സ്റ്റുഡിയോയിലുണ്ട്. സർ, എങ്ങനെ കാണുന്നു ഈ വിയോഗത്തെ? ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത്. ഒരുപാട് പ്രതീക്ഷകളോട് അദ്ദേഹം നിർമ്മിച്ച ആ സിനിമയുടെ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞിരുന്നു. പണ്ടൊരിക്കൽ അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞതായി ഓർക്കുന്നു. സ്വന്തം മരണത്തെക്കുറിച്ചായിരുന്നു അത്. ഏതോ ഒരുത്തൻ തൻ്റെ മരണത്തിന് കാരണമാകും എന്നായിരുന്നു ആ സ്വപ്നം. അന്നതൊരു തമാശയായി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില കാഴ്ചകൾ അത് ശരിവെക്കുന്നതാണ്. ചില വിഡ്ഢിക്കാഴ്ചകൾക്ക് ഡിമാൻഡ് ഏറുന്നു, ചാനലുകളിൽ നിറഞ്ഞു കവിയുന്നു, ജീവിതം കൊണ്ട് നെയ്യുന്ന സിനിമകൾക്ക് തിയേറ്ററിൽ ആളില്ലാതെ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതൊരു ദിവ്യ പ്രവചനമായിരുന്നില്ലേ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അഭയരാജ് സ്വപ്നത്തിൽ കണ്ട ആ അന്തകൽ ഈ പറയുന്ന വെറൈറ്റി ജിമ്മി ആയിരുന്നോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. നായകൻ അഭയരാജ് അന്തരിച്ചു. മരണസമയത്ത് 64 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ വാനമ്പാടി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രം. പുതിയ ചിത്രത്തിന്റെ ആലോചന നടക്കവെയാണ് അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തത്. മൃതശരീരം വഹിച്ചുള്ള വാഹനം പനമ്പടി നഗറിലെ വീട്ടിലേക്ക് ഉടൻ എത്തിച്ചേരും. മികച്ച കലാമൂല്യമുള്ള ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേത് മാത്രമായ സംഭാവനയായിരുന്നു. സാംസ്കാരിക വകുപ്പ് ചെയർമാൻ എന്നിവർ പ്രസ് മീറ്റിൽ വെച്ച് അഭയരാജ് മലയാള സിനിമയുടെ വസന്തമായിരുന്നു എന്ന് അഭിപ്രായം. ഇതോടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന മനോഹരമായ സിനിമകൾ, മികച്ച കഥാപാത്രം, അതെല്ലാമാണ് ഇല്ലാതായിരിക്കുന്നത്. സിനിമാ സാഹിത്യ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ ഹോസ്പിറ്റലിൽ. സിനിമാസ്വാദകരും സിനിമാ ലോകവും ഒരു ഞെട്ടലോടെയാണ് അഭയരാജിന്റെ ഈ മരണ വാർത്തയെ സ്വീകരിച്ചത്. പുതിയ ചിത്രത്തിന്റെ ആലോചന നടക്കവെയാണ് അദ്ദേഹത്തെ മരണം തട്ടിയത്. വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ തടിച്ചിരിക്കുന്നത്. സിനിമാ വ്യവസായ രംഗത്ത് ഒത്തിരി ഹെല്ലുകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്തിടെയുണ്ടായ ചൂടുമാറ്റം വളരെ ശ്രദ്ധേയമായിരുന്നു. കാര്യങ്ങൾ നമുക്ക് നീക്കല്ലേ മോനെ. സുധാകര, പണ്ട് ഒരുത്തന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പടം പിടിച്ചത്. 100 ദിവസം ഓടുമെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് 100-ാം ദിവസത്തെ പോസ്റ്റർ ആദ്യമേ അങ്ങടിച്ചു. എന്നിട്ട് ഓടിയതോ 3 ദിവസം. ഞാൻ ഓടിയതേ 3 വർഷം. പിന്നെ സിനിമയിൽ കാശിറക്കിയാതെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ധൈര്യം വന്നത് നമ്മുടെ ഷക്കു ചേച്ചി തുമ്പിയായിട്ട് പറന്ന് നടന്നപ്പോഴാണ്. ഞാൻ ആരാ മോൻ? ഞാൻ ഉടനെ വന്ന് അവളെ വച്ചും അവളെ പോലെ ഇരിക്കുന്ന ഒരു കരുവാറ്റക്കാരി തങ്കമ്മയെ വച്ചും 2 കാച്ചിങ്ങ് കാച്ചി. അല്ല, ഞാനുദ്ദേശിച്ചത് 2 പടം ചെയ്തു എന്നാണ്. ദാകിടക്കണ് ഹിറ്റ്. അതാ പറഞ്ഞത്, ഈ ട്രെൻഡ് കൊണ്ടുവരുന്നത് നിങ്ങൾ സിനിമാക്കാരല്ല, ജനങ്ങളാണ്. അവർക്ക് വേണ്ട സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് മുടക്കണം, അതാണ് ബിസിനസ്. സിനിമ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പിള്ളേരുണ്ട് ഇവിടെ. അതാവുമ്പോ 1.5 കോടി പടാ തീരും. 1-2 കോടി വെച്ച് പടം പിടിക്കാനോ? അതേ, ഞാനായിരിക്കല. എന്ത് ബഡ്ജറ്റാ ഉദ്ദേശിക്കുന്നേ? മനസ്സിലായില്ലയോ? 10 ലക്ഷം രൂപ. അല്ല, 10 ലക്ഷം ഇപ്പൊ അങ്ങനെയായോ? ഇവിടെ ഒരുത്തൻ കാപ്പിക്കാശിന് സിനിമ ചെയ്ത് കോടികൾ വാരിയല്ലോ. ആര്? വെറൈറ്റി ജിമ്മി. കറക്റ്റ്. അതുപോലത്തെ പടമാണ് എനിക്ക് ആവശ്യം. അവന്റെ പടത്തേക്കാൾ കൂതറയായിരിക്കണം, എന്നാലേ ആൾ ഇടിച്ച് കേറൂ. ഏത്? അല്ല, മലയാളത്തിൽ ഇപ്പൊ നല്ല ക്ലാസ് പടങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ? അതെ.
ഈ ട്രെൻഡൊന്നും അധികകാലം നിലനിൽക്കത്തില്ലെന്നേ. സത്യത്തിൽ ജനങ്ങൾക്കിഷ്ടം സെക്സും സ്റ്റണ്ടും കൊലയും കോമഡിയും ഒക്കെ തന്നെയാ. ഈ ക്ലാസ് പടം കാണാൻ വരുന്ന ചെറിയ ആളനൊക്കെ അല്ല, കൂതറപ്പടം കാണാൻ വരുന്ന വലിയ ആൾക്കൂട്ടങ്ങളാണ് എന്റെ ലക്ഷ്യം. പടത്തിന് വേണമെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് പേര് കൊടുത്തു കളയാം. ജാട കുറയ്ക്കണ്ട. ഏത്? ഞാൻ ഒരു പേര് കണ്ടു വച്ചിട്ടുണ്ട്, റൊമാൻറ്റിക് അഫെക്ഷൻ. എങ്ങനെയുണ്ട് എന്ന് വെച്ചാ? അതെ, അതൊക്കെ പോട്ടെ. പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുത്തനെ പറ്റി? എന്തു അവൻ്റെ പേര്? പടം ചെയ്ത് വട്ടായി പോയ ഒരുത്തനില്ലയോ? ജാക്കോ, ജീക്കോ, ജോക്കോയോ എന്തോ? ജാക്സൺ. അല്ല, അവന് വട്ട്. ഇച്ചിരി വട്ടുള്ളത് നല്ലതാ. അവൻ മുടക്കിയ പണം ഞാൻ കൊടുത്തോള. സാധനം എങ്ങനെയുണ്ട്? പടവേ, അത് പേടിക്കണ്ട, നല്ല അസല് കൂതറ. ഇറങ്ങിയ വെറൈറ്റി ജിമ്മിയുടെ മീതെ നിൽക്കും. അപ്പോ അവൻ മതി. അതെ, ഫിക്സേ. അവനെയൊക്കെയാണ് ഇനി സിനിമയ്ക്ക് ആവശ്യം. ഇത്തവണയും ഞാൻ രണ്ട് ഹിറ്റ് വാരും. ഉള്ള കോഴിക്കടയും പോയി, പാടവും പോയി, നടന്നിട്ടായുമില്ല, നാട്ടുകാരുടെ മുമ്പിൽ വട്ടനാവുകയും ചെയ്തു. കൊള്ളാം, ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിനക്കൊരു വട്ടുമില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ ആക്ടിംഗ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേട്ടാ. ആ, അതൊക്കെ പോട്ടെ, ലോൺ ശരിയാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തെ ഒരേ ഒരു മില്ല, ഞാൻ അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കുക. എന്നെ തെറിവിളി കേൾപ്പിക്കരുത്. പാടം വിൽക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ജാക്സന് തൻ്റെ സിനിമ പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത്. പക്ഷേ അതേ കാരണം കൊണ്ട് തന്നെ ജാക്സൻ ഇന്ന് നന്നായി ജീവിക്കാൻ കഴിയുന്നു. സ്റ്റുഡിയോ മാനേജർ ആണല്ലോ. ഹലോ. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ അണിയറയിൽ മത്സരം മുറുകുകയാണ്. ഇനി എന്തും പ്രതീക്ഷിക്കാം. എന്തും. ഗുഡ് ബൈ. ഉരുളുന്നു ശകടം, തുടരുന്നൊരടനം, വഴികളിൽ അഖിലം, ശനിയുടെ ഭരണം, തെളിയാക്കരയുടെ അതിരുകൾ തിരയാൻ, അറിയാക്കലയുടെ കൊടുമുടി കയറാൻ. ഉരുളുന്നു ശകടം, തുടരുന്നൊരടനം, വഴികളിൽ അഖിലം, ശനിയുടെ ഭരണം. കളിയാട്ടക്കോലമായി മാറുന്നു മാനവൻ, കഥ നീളും വാഴ്വിലെ വഴികളിൽ, പരിഹാസം കാട്ടുമേ പുരുഷാരം പോലുമേ, വലുതായാൽ വാഴ്ത്തിടും പലവിധം. ോ പടുമാറാപ്പ്, വിധി തുണച്ചാലോ മണിമേലാപ്പ്, തിരുത്താനിൽ ഒരു കളിവാക്കും തെളിയുമോ തലവര. ഉരുളുന്നു ശകടം, തുടരുന്നൊരടനം, വഴികളിൽ അഖിലം, ശനിയുടെ ഭരണം.